എല്ലാവർക്കും നമസ്കാരം ബാംഗ്ലൂർ ആദ്യമായിട്ടാണ് വരുന്നത് മുമ്പൊരിക്കൽ വിളിച്ചിരുന്നു പക്ഷേ അന്ന് വരാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ വീണ്ടും ഒരവസരം കൂടി തന്ന എസ് എൻസ് ബാംഗ്ലൂരിൻ്റെ സംഘാടകരോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വിഷയം ആരംഭിക്കുകയാണ് ഹരാരിയും പ്രതിക്കൂട്ടിലെ സാപ്പിയൻസും ക്രിറ്റിസിസം ഓഫ് യുവൽ ഹരാരിസ് സാപ്പിയൻസ് പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ഇത് ആണ് യുവൽ നോ ഹരാരി അദ്ദേഹം ഒരു ഇസ്രായേലി ഹിസ്റ്റോറിയനാണ് അവിടെ ജെറുസലേം യൂണിവേഴ്സിറ്റിയിലെ ജെറുസലേമിലുള്ള ഹീബ്രൂ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഹിസ്റ്ററി പ്രൊഫസർ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ വളരെ പ്രസിദ്ധമായിട്ടുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള വളരെ പ്രസിദ്ധം നല്ല ലോക ഒരു പുസ്തകമാണ് ദ സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നുള്ളത് മലയാളത്തിൽ സാപ്പിയൻസ് മനുഷ്യരാശിയുടെ ഒരു ഹ്രസ്വമായ ജീവചരിത്രം എന്നുള്ള രീതിയിൽ മലയാളത്തിലേക്ക് തർജ്ജീമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ധാരാളം ഭാഷകളിലേക്ക് തർജീമം ചെയ്യപ്പെട്ട ഒരു പുസ്തകം കൂടിയാണിത് അപ്പോൾ ഇങ്ങനെയും വള ഇത്രയും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിന് വിമർശിക്കേണ്ടത് ആവശ്യം എന്താണ് എന്നുള്ള കാര്യം പറയേണ്ടതുണ്ടല്ലോ എന്നിട്ടല്ലേ നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് ആദ്യമായിട്ട് കടക്കേണ്ടത് അപ്പോൾ ഈ പുസ്തകം ത്തിൻ്റെ കുറച്ച് നല്ല വശങ്ങളെക്കുറിച്ചിട്ട് ആദ്യം ഒന്ന് സൂചിപ്പിക്കാം എന്തുകൊണ്ടായിരിക്കാം ഇത് ഇത്രയും വളരെ ഫേമസ് ആയിട്ടുള്ളത് ഞാൻ ഈ പരിപാടിയുടെ പോസ്റ്റർ ഫേസ്ബുക്ക് ഷെയർ ചെയ്ത സമയത്തും ഒരാൾ വന്ന് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇത്രയും പ്രസിദ്ധമായതെന്നുള്ളത് അതിന് ഒന്ന് രണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കാരണമുണ്ട് ഒന്നെന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള എഴുത്താണ് ഈ പുസ്തകത്തിലുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് ആദ്യമായിട്ട് ഹീബ്രുവിലെ ഭാഷയിലാണ് എഴുതപ്പെടുന്നത് അതിനുശേഷം പിന്നെ അദ്ദേഹം തന്നെ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജീമ ചെയ്തു ആ പുസ്തകമാണ് നമ്മൾ കാണുന്ന സാപ്പിയൻസ് എന്ന് പറയുന്നത് അത് പിന്നെ മറ്റു പല ഭാഷകളിലേക്കും തർജ്ജീമ ചെയ്യപ്പെട്ടു വളരെ മനോഹരമായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഷയിലാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ്സിലൂടെയാണ് അത് പറഞ്ഞു പോയിട്ടുള്ളത് ഇപ്പോൾ മനുഷ്യൻ്റെ ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പലർക്കും ചരിത്രത്തിനോട് ഒട്ടും താല്പര്യമില്ലാത്ത വളരെ ഡ്രൈ ആയിട്ടുള്ള ബോറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അപ്പോൾ അത്രയും ബോറിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റൊക്കെ ഇത്രയും ലോകപ്രസിദ്ധമായ ഒരു പുസ്തകം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും വായിക്കേണ്ട ഒരു പുസ്തകം എന്ന് പലരും വിശേഷിപ്പിച്ച ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന് എഴുതി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു ഇതൊക്കെ ഈ പുസ്തകത്തിൻ്റെ കുറച്ച് നല്ല വശങ്ങളാണ് പക്ഷേ ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ തന്നെ ഒരു ഒരു കാരണമുണ്ട് നമ്മൾ അടുത്ത കാലത്തായി ക്ലബ് ഹൗസിൽ ധാരാളം ഇവല്യൂഷനെ കുറിച്ചിട്ടുള്ള പ്രസൻറ്റേഷൻസ് സോറി പ്രസൻറ്റേഷൻസും അതുപോലെ തന്നെ റൂംസും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ പലരും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സാപ്പിയൻസിൽ നിന്നിട്ടുള്ള വളരെ ഒരു മിസ്കൺസ്ട്രൂഡ് ആയിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ഈ പുസ്തകത്തിനകത്താണെന്ന് ആണെന്നാണ് ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത് ഞാൻ വായിക്കാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചു ആ പുസ്തകം ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരു സാധാരണ ഒരു ഒരു പ്രൊഫഷണലിസം ആ പുസ്തകത്തിനകത്ത് എനിക്ക് കാണാൻ പറ്റിയില്ല വളരെ അമച്യറിഷായിട്ടുള്ള ഒരു ബുക്ക് ആയതുകൊണ്ട് തന്നെ ഞാനത് ഉപേക്ഷിച്ചു പിന്നെ ഈ ചോദ്യങ്ങൾ ധാരാളം വന്ന സമയത്താണ് വീണ്ടും വായിക്കാൻ എടുക്കുന്നത് ഈ അടുത്ത കാലത്ത് കാലഘട്ടത്തിൽ അപ്പോൾ എനിക്ക് തോന്നി ഈ പ്രസൻറ്റേഷൻ ചെയ്യണമെന്നുള്ളത് ഇതുകൂടാതെ മറ്റ് രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട് ഈ പുസ്തകം വളരെ വലിയ സ്വാധീനം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മനുഷ്യൻ്റെ ചരിത്രം എന്താണെന്നുള്ളതിനെക്കുറിച്ചിട്ട് ഇതിൽ തന്നെ ഞാൻ വീഡിയോയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ ഈ പുസ്തകത്തിനെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് പരതി അപ്പോൾ ഒരു ഒരു ചെറിയ പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു ഈ പുസ്തകം വായിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ബുക്ക് റിവ്യൂ ഒരു ആസ്വാദനം എന്നുള്ള രീതിയിൽ ഒരു അരമണിക്കൂറുള്ള ഒരു പ്രസൻറ്റേഷൻ ചെയ്യുക കുറച്ച് വ്യൂസേ ഉള്ളൂ പത്തിരുന്നൂറ് വ്യൂസേ ഉള്ളൂ എങ്കിലും ആ കുട്ടി വളരെ എക്സൈറ്റഡ് ആയിട്ട് നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ വായിച്ചാൽ തന്നെ എനിക്കൊരു പ്രസൻറ്റേഷൻ ചെയ്യണം എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പുസ്തകം കൂടിയാണിത് അങ്ങനെ മറ്റ് ചില വീഡിയോ കണ്ടപ്പോൾ അതിലൊരു കമൻറ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഐ എ എസ്സിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ആന്ത്രോപോളജി ആന്ത്രോപോളജി പേപ്പറിന് വേണ്ടിയിട്ട് ഞാൻ റെഫർ ചെയ്ത ബുക്കാണിത് എന്ന് കണ്ടപ്പോഴേക്കും ഞാൻ കരുതി ആ ഇത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കാര്യങ്ങൾ കൈവിട്ട് പോയി എന്നുള്ളതാണ് ഇത് പോപ്പുലർ സയൻസ് പോപ്പുലർ പുസ്തകമാണല്ലോ അതിന്ന് ഒരു വളരെ ഇന്ത്യയിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു എക്സാമിന് എക്സാമിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോപ്പുലർ പുസ്തകം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് കാര്യമായിട്ടൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ചിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഇരുപത് അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ് നാല് ഭാഗങ്ങളിലായിട്ടാണ് ഈ പുസ്തകം തരപ്പെടുത്തിയിട്ടുള്ളത് ദ കൊഗ്നിറ്റി റവല്യൂഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ചാപ്റ്റർ അത് കൊഗ്നിറ്റി മനുഷ്യൻ്റെ ഭാഷ അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുന്ന ഭാഗം രണ്ട് ദ അഗ്രികൾച്ചർ റവല്യൂഷൻ എങ്ങനെയാണ് മനുഷ്യൻ കൃഷി ഉണ്ടാക്കിയത് എന്ന് പറയുന്ന കാര്യം പിന്നെ ദ യൂണിഫിക്കേഷൻ ഓഫ് എ ഹ്യൂമൻ കൈൻഡ് ഈ കൃഷിയൊക്കെ ഉണ്ടായതിനു ശേഷം ഈ ചെറിയ ചെറിയ കൾച്ചറുകൾ ചേർന്ന് വലിയ മെഗാ കൾച്ചേഴ്സ് ആവുകയും അത് മനുഷ്യനെ എങ്ങനെ ഏകീകരിപ്പിച്ചു എന്നും പറയുന്നതാണ് മൂന്നാമത്തെ പാർട്ട് നാലാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് റവല്യൂഷൻ അതൊരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻ ന്യൂട്ടൻ്റെയൊക്കെ കാലഘട്ടം തൊട്ട് ഉണ്ടായിട്ടുള്ള ചരിത്ര ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഭാഗമാണ് നാലാമത്തെ അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോഴേക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യമേ പറയാമല്ലോ ഇതൊരു ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നാണ് ഹരാരി അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളതെങ്കിലും ഞാനതിനെ കാണുന്നത് ഡിസ്റ്റോട്ടഡ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നുള്ളതാണ് മനുഷ്യ ചരിത്രത്തിൻ്റെ മനുഷ്യൻ്റെ മനുഷ്യരാശിയുടെ ഒരു ഹ്രസ്വമായ ജീവചരിത്രം എന്നല്ല ഞാൻ എന്നെ വിശേഷിപ്പിക്കുന്നത് മനുഷ്യരാശിയുടെ ഒരു വികലമായ ചരിത്രം എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ആദ്യം തന്നെ വളരെ നിസാരമെന്ന് തോന്നുന്ന ഒരു കാര്യം അവതരിപ്പിച്ചുകൊണ്ട് ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവതരിപ്പിച്ചുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ നേച്ചർ ഇപ്പോൾ വായിച്ചിട്ടില്ലാത്ത ആൾക്കാർ എനിക്ക് തോന്നുന്നു ഓട്ടോമേക്ക് ആൾക്കാരും ആ പുസ്തകം വായിച്ചിട്ടുണ്ടാകുന്നു വായിച്ചിട്ടില്ലാത്ത ആൾക്കാർക്കും കൂടെ ആ ബുക്കിൻ്റെ നേച്ചർ എന്താണെന്ന് കാണിക്കുന്ന ഒരു 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 കാര്യമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ആദ്യത്തെ ആ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എങ്ങനെയാണ് ഇൻസിഗ്നിഫിക്കൻറ്റ് ക്രീച്ചേഴ്സ് എന്നാണ് സ്ലൈഡിൽ എഴുതിയിട്ടിരിക്കുന്നത് ആ ബുക്കിൻ്റെ പേ ആ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് എ ഓർഗനിസം ഓഫ് നോ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് ഒരു സിഗ്നിഫിക്കൻസും പ്രാധാന്യവും അർഹിക്കാത്ത ഒരു ജീവി എന്നുള്ള രീതിയിലാണ് ആ ചാപ്റ്ററിന് പേര് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ഹരാരി ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ് ചരിത്രാതീത കാലത്തൊക്കെ ഒരു പ്രാധാന്യം അർഹിക്കാതിരുന്ന ഒരു ജീവിയായിരുന്നു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കുലം എന്ന് പറയുന്നത് എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത് ടൈറ്റിൽ പക്ഷേ ആ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പുസ്തകം മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അല്ല കിട്ടുന്നത് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നത്തിൽ ഒരെണ്ണമാണിത് ഒരു സ്ഥലത്ത് പറയുന്നതല്ല മറ്റൊരു സ്ഥലത്ത് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ പലതും ഹരാരി തന്നെ പല ഭാഗത്തായിട്ട് വെട്ടുന്നുണ്ട് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നോ സിഗ്നിഫിക്കൻസ് എന്നുള്ളൊരു അർത്ഥമല്ല നമുക്ക് പേടി തോന്നുന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് ഹരാരി ഈ പുസ്തകത്തിനകത്ത് പറയുന്നത് അപ്പോൾ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ക്രീച്ചർ ആയിരുന്നോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് ഇതിൽ ഹരാരി പറഞ്ഞിട്ടുള്ളൊരു പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഈ ചെക്കോപ്പി എടുത്ത് വെച്ചിരിക്കുകയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു നോ എബൗട്ട് പ്രീ ഹിസ്റ്റോറിക് ഹ്യൂമൻസ് ഈസ് ദാറ്റ് ദേ വേർ ഇൻസിഗ്നിഫിക്കൻ്റ് ആനിമൽസ് വിത്ത് നോ മോർ ഇമ്പാക്റ്റ് ഓൺ ഡെയർ എൻവൈറോൺമെൻറ്റ് ദെൻ ഗൊറിലാസ് ഫയർഫ്ലൈസ് ഓർ ജില്ലി ഫിഷ് എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രീ ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് പ്രീ ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന് മുന്നേ ഉള്ള കാലഘട്ടം ഉള്ളതാണ് ചരിത്രാതീത കാലം മനുഷ്യൻ ചരിത്രം എഴുതി തുടങ്ങുന്നത് ഈ അടുത്ത കാലഘട്ടത്തിലാണ് അപ്പോൾ അതിനു മുന്നേയുള്ള കാലഘട്ടത്തിന് ഏതിനുവാണെങ്കിലും നമുക്ക് പ്രീ ഹിസ്റ്റോറിക് ടൈം ആയിട്ട് എടുക്കാമെങ്കിലും ഇവിടെ ആക്ച്വലി ഹരി ഉദ്ദേശിക്കുന്ന പ്രീ ഹിസ്റ്റോറിക് എന്ന് പറയുന്നത് ഈ നമ്മൾ ഉൾപ്പെടെയുള്ള ഹോമോസ് ഒക്കെ ഇവോൾവ് ചെയ്യുന്നതിന് മുൻപേ ഉള്ള വളരെ പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ക്രീച്ചേഴ്സിനെയാണ് പുള്ളി ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരൊക്കെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ക്രീച്ചർ ആയിട്ടാണ് മഹനാരി പറയുന്നത് അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ക്രീച്ചറെ ആയിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന പല ഗുണങ്ങളും ഈ മനുഷ്യനുൾപ്പെടുന്ന ഹോമോ എന്ന് പറയുന്ന ജീനസിലെ പല ജീവികൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ആദ്യമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ജീവി കണ്ട് കണ്ടുപിടിക്കുന്ന ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഫയറാണ് തീ തീ കണ്ടുപിടിച്ചത് ഹോമോസാപ്പിയൻസ് അല്ല ഹോമോ ആണ് ഏതാണ്ട് തീ ഈ തീ കണ്ടുപിടിക്കുന്ന ഈ കണ്ടെത്തലിന് ഏതാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു പതിനെട്ട് ലക്ഷം വർഷം എങ്കിലും ഉണ്ട് വൺ പോയിൻറ്റ് എയ്റ്റ് മില്യൺ ഇയേഴ്സിന് മുമ്പാണ് തീ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ഹോമോറക്ടേഴ്സും അത് ചാൾസ് ഡാർവിൻ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട് മനുഷ്യരാശി കണ്ടുപിടിച്ച ഏറ്റവും വലിയ കണ്ടെത്തലെന്ന് പറയുന്നത് തീൻ്റെ കണ്ടുപിടുത്തമാണ് എന്നുള്ളതാണ് തീ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മുടെ ഭക്ഷണ രീതി മാറിയത് നമ്മൾ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ തീ കണ്ട് തീ കണ്ടുപിടിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്തെന്ന് പറയുന്നത് തീയെന്ന് പറയുന്ന ആ സംഭവം ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിക്കാനും ആവശ്യാനുസരണം ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ജീവിയായിട്ട് മാറി എന്നുള്ളതാണ് മനുഷ്യൻ ഈ ഭൂമിയിലെ ജീവൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് നാന്നൂറ് കോടി വർഷത്തെ ചരിത്രമുള്ള പാരമ്പര്യമുള്ള ഒരു സംഭവമാണ് ഈ ജീവൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നാന്നൂറ് കോടി ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ട് തീ ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ കൂലാണ് ഹോമോ എന്ന് പറയുന്നത് ജിനസില ഹോമോ എറക്ടസ് ആണ് ഉണ്ടാക്കുന്നത് അതൊരു നിസ്സാര കാര്യമായിരുന്നില്ല അതുകൊണ്ടാണ് ഡാർവിൻ അങ്ങനെ ഡാർവിൻ പറഞ്ഞത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഫയറാണ് അഥവാ തീ ആണ് എന്നുള്ളതാണ് തീ കണ്ടെത്തിയതിന് ശേഷം മനുഷ്യൻ ഭക്ഷണം അതുവരെ വളരെ പച്ചയായിട്ടുള്ള റോ ആയിട്ടുള്ള ഫുഡ്സാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മനുഷ്യൻ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാംസം ഇങ്ങനെ ചവയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രമൻഡസ് ആയിട്ടുള്ള എനർജി ലോസ് ആണ് അവിടെ ഉണ്ടാക്കുന്നത് നമുക്കറിയാം വീട്ടിൽ വെക്കുന്ന മാംസം തന്നെ ഇറച്ചി തന്നെ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അപ്പോൾ പച്ച മാംസം എത്ര നേരം ചവയ്ക്കേണ്ടി വരും അത് ട്രമൻഡസ് ആയിട്ടുള്ള എനർജി ലോസ് വരും അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് എന്ന് അതിനെ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് നേടിയിട്ടുള്ള എനർജി കുറച്ച് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ആ എനർജി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയായി ആ മനുഷ്യന് മനുഷ്യന് പരിണാമത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ് എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഹോമോ ആക്ടീസ് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിരുന്ന ചില ടൂൾസുകളാണ് ഇവിടെ കാണിക്കുന്നത് കാണിച്ചിട്ടുള്ളത് ഇത് ഇത് വെറും കല്ലുകൾ മാത്രമല്ല വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകളാണ് ഇതെല്ലാം ചതക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലുകൾ മുറിക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലുകൾ ഈ ഓരോ കല്ലുകളും പല സ്പെഷ്യലായിട്ടുള്ള ടൂൾസുകളാണ് ഈ ടൂളുകളെ പരുവപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വേറെ കല്ലുകൾ കല്ലുകളെ പരുവപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വേറെ കല്ലുകൾ അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ധർമ്മങ്ങളുണ്ടായിരുന്ന കുറേ സ്റ്റോൺ ടൂൾസ് ആണ് ഹോമോ എറക്ടേഴ്സ് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ഹലാരി പറയുന്നതെന്ന് വെച്ചാൽ അവസാനത്തെ ആ നിങ്ങൾ നോക്കിയാൽ ഇം ദെറി ഇൻസിഗ്നിഫിക്കൻ്റ് ആനിമൽസ് വിത്ത് നോ മോർ ഇമ്പാക്ട് ഓൺ ഡെയർ എൻവൈറോൺമെൻറ്റ് ദെൻ ഗൊറിലാസ് ഫയർഫ്ലൈസ് ഓർ ജെല്ലി ഫിഷ് ജെല്ലി ഫിഷുകളോ ഫയർഫ്ലൈകളോ ഗൊറിലൊക്കോ ഈ പ്രകൃതിയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഇമ്പാക്റ്റിനേക്കാൾ അപ്പുറം ആ ജീവിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഹരാരി പറയുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു വാദമാണ് കാരണം ഫയർഫ്ലൈയെയും ജെല്ലി ഫിഷിനെയും ഗൊരലയായിട്ടും നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ കൂടി കഴിയില്ല കാരണം ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഇല്ലാത്ത ഒരു ജീവിയാണ് ഫയർഫ്ലൈ വരുമ്പോൾ ഫയർഫ്ലൈക്ക് ബ്രെയിൻ ഉണ്ട് വളരെ ചെറുതായിട്ടുള്ള ഒരു ബ്രെയിനാണ് അതൊരു ഇൻവെർട്ടി ബ്രെയിൻ ആണ് ഗൊരല വരുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിന്തിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള മനുഷ്യൻ്റെ ആ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഒരു ജീവിയാണ് ഗുർല എന്ന് പറയുന്നത് ഈ ജീവിയായിട്ടൊക്കെ കമ്പയർ ചെയ്ത് എഴുതുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര അമു അമിച്ച്ഷ്യും ചൈൽഡ് ഇഷ്യൂ ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഇനി ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരു ഒരു വലിയ മിസ്റ്റേക്കാണ് ജസ്റ്റ് സിക്സ് മില്യൺ ഏയേഴ്സ് അഗോ എ സിംഗിൾ ഫീമെയിൽ ഐപ്പ് ഹാഡ് ടു ഡോട്ടേഴ്സ് വൺ ബിക്കേം ദ ആൻസസ് ഫ്രോഫ് ഓൾ ചിംബാൻസീസ് ദി അതർ ഈസ് അവർ ഓൺ ഗ്രാൻഡ് ചിൽഡ്ര ഗ്രാൻഡ് മദർ എന്നുള്ളത് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത് മനുഷ്യനൊരു പൊതുപൂർവികൻ ഉണ്ടായിരുന്നു ഒരു ഫീമെയിൽ എയിപ്പ് ഒരു ആൾക്കുരങ്ങ് ആ ആൾക്കുരങ്ങിന് രണ്ട് പെൺമക്കളുണ്ടായി ഒന്ന് ചിമ്പാൻസിയുടെ ആൻസിസ്റ്ററായി മറ്റൊന്ന് മനുഷ്യൻ്റെ ആൻസിസ്റ്ററായി എന്നാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് ഞാനിത് ഈ സെൻ്റൻസ് ഞാൻ കുറേ തവണ വായിച്ച് നോക്കി കേട്ടോ കുറേ തവണ വായിച്ചു നോക്കുന്നതിൻ്റെ ഉദ്ദേശം ചില ഇദ്ദേഹം സാഹിത്യം കലർത്തി എഴുതിയതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതിൽ ചില വാക്കുകളൊക്കെ നോക്കുമ്പോൾ അത് സാഹിത്യം കലർത്തിയതല്ല എനിക്ക് തോന്നുന്നു പുള്ളിക്ക് പരിണാമം വായിച്ചു വന്നപ്പോൾ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നതാണെന്ന് തോന്നുന്നു കാരണം അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഏ സിംഗിൾ ഏപ്പ് ഒരൊറ്റ ഫീമെയിൽ എന്നാണ് പറയുന്നത് അപ്പോൾ അത് സാഹിത്യം കലർന്നൊരു സംഭവമല്ല യഥാർത്ഥത്തിൽ ഒരു രീതിയിലും നമുക്കതിനെ ന്യായീകരിച്ച് സാഹിത്യം ആക്കാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല ഇതെന്തിനാണ് ഞാൻ ഈ സ്ലൈഡിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ മലയാളത്തിൽ വളരെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഉള്ളൊരു ഒരു ചാനലുണ്ട് നിസ്സാരം എന്ന് പറയുന്നൊരു ചാനൽ അതിൻ്റെ ഇതേ പറയുന്ന കാര്യം അതുപോലെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരു 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 ഫീമെയിൽ എപ്പോൾ ഉണ്ടായിരുന്നു അതിന് രണ്ട് കുട്ടികളുണ്ടായി രണ്ട് പെൺകുട്ടികൾ ഒന്ന് ജിമ്പാൻസി ഒന്ന് ഗു മനുഷ്യൻ്റെ ആൻഡ് സിസ്റ്റർ അതുപോലെ പറയുന്നുണ്ട് അത് ഒരു ഇൻകറക്റ്റായിട്ടുള്ള ഒരു ഒരു സംഭവം ആയതുകൊണ്ടാണ് അത് ഇവിടെ ഉൾപ്പെടുത്തേണ്ടി വന്നത് യഥാർത്ഥത്തിൽ പരിണാമം എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു ജീവി ഒരിക്കലും മറ്റൊരു ജീവിയെ പ്രസവിക്കില്ല എന്നുള്ളതാണ് ഒരു ജീവി ആ ജീവിയുടെ കുഞ്ഞിനെ മാത്രമേ പ്രസവിക്കൂ മനുഷ്യൻ മനുഷ്യൻ്റെ കുഞ്ഞിനെ മാത്രമേ പ്രസവിക്കൂ ചിമ്പാൻസി ചിമ്പാൻസിയുടെ കുഞ്ഞിനെ മാത്രമേ പ്രസവിക്കുകയുള്ളൂ പ്രസവിക്കുന്ന എല്ലാ ജീവികളും ആനാനയുടെ കുഞ്ഞിനെ മാത്രമേ പ്രസവിക്കൂ അതൊരിക്കലും ഡ ഡയനോസറിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കില്ല പിന്നെ എങ്ങനെയാണ് ഇവല്യൂഷൻ നടക്കുന്നത് എപ്പോഴും ഇവല്യൂഷൻ നടക്കുന്നത് ഒരു ജീവിയിലല്ല ഒരു കൂട്ടം ജീവികളിലാണ് പോപ്പുലേഷനിലാണ് ഇവല്യൂഷൻ നടക്കുന്നത് ഇൻഡിവിജ്വലല്ല ഇവല്യൂഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഇവല്യൂഷൻ്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ് ദ ചേഞ്ചസ് ഒക്കറിങ് ഇൻ എ പോപ്പുലേഷൻ ഓഫ് ആനിമൽസ് അക്രോസ് ജനറേഷൻസ് തലമുറകളിൽ തലമുറകളായി ഒരു കൂട്ടം ജീവജാലങ്ങളിൽ നടക്കുന്ന മാറ്റത്തിനെയാണ് പരിണാമം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ ജീവകാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റമല്ല അപ്പോൾ ഉദാഹരണത്തിന് മനുഷ്യൻ ഒരു ഒരു ഏകകോശമായിട്ട് മാറുന്നു ഏകകോശമായിട്ട് ഉണ്ടാവുന്നു അത് പിന്നെ ഏതാണ്ട് ഒമ്പത് മാസം അമ്മയുടെ വയറ്റിനകത്ത് വളർന്ന് ഒരു കുഞ്ഞായിട്ട് വരുന്നു പിന്നെ കുഞ്ഞായതിനു ശേഷം വീണ്ടും വളർച്ചയുണ്ട് ഇവൻ മരണം സംഭവിക്കുന്നത് വരെ വാർത്തയ്ക്ക് വരെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവല്യൂഷനിൽ വരുന്ന മാറ്റമല്ല ഇത് ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് എന്ന് പറയും ഇത് ഒരു ജീവിയുടെ ജീവകാലഘട്ടത്തിനിടയിൽ സംഭവിക്കുന്ന ഒരു ജനറേഷനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പരിണാമം ഒരു ജനറേഷനകത്തെ കാര്യമല്ല പറയുന്നത് ധാരാളം ജനറേഷൻ കഴിഞ്ഞു പോകുമ്പോൾ ഒരു പോപ്പുലേഷൻ ഒരു ജീവിയിലല്ല ധാരാളം ജീവികളിൽ ഉണ്ടാവുക ഒരു കൂട്ടം ജീവികളിൽ ഉണ്ടാകുന്ന മാറ്റത്തിനാണ് പരിണാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ യഥാർത്ഥ വെല്യൂഷൻ ഇപ്പോൾ ഈ പറയുന്ന വെല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എയിപ്പ് ഉണ്ടായിരുന്നു മനുഷ്യൻ്റെ ചിമ്പാൻസിയുടെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്ന ജീവി അത് കൂട്ടത്തോടെയാണ് ജീവിച്ചത് ഒരൊറ്റ ജീവി അല്ല ഇപ്പോൾ നമ്മൾ തന്നെ ധാരാളം ആൾക്കാരുണ്ടല്ലോ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ മനുഷ്യനല്ലല്ലോ ഈ ലോകത്തുള്ള നമ്മളത് പോലെ ധാരാളം ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ ഒരുപാട് ആ കോമൺ ആൻസിസ്റ്റർ എയിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഇവിടെ 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 ഇരിക്കുന്ന ആൾക്കാരെല്ലാം ബാംഗ്ലൂരിൽ താമസിക്കുന്ന ആളാണ് ഞാനിവിടെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ലോകത്ത് പല ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പോൾ ഈ എയിംസും എപ്പോഴും ഒരിടത്തല്ലേ ഇരിക്കുന്ന കുറേ കൂട്ട കൂട്ടാൾക്കാർ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും ഇങ്ങനെ മാറി 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 പല സ്ഥലങ്ങളിൽ പോകുമ്പോഴേക്കും ഈ ഗ്രൂപ്പ് തന്നെ തമ്മിൽ പിന്നെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് കഴിയില്ല അപ്പോൾ കണ്ടുമുട്ടാൻ കഴിയുമ്പോൾ കണ്ടുമുട്ടാതിരിക്കുമ്പോൾ അവർക്ക് തമ്മിൽ ഇൻ്റർബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സന്തതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുമുട്ടാതിരിക്കുമ്പോൾ ഈ ഗ്രൂപ്പുകൾക്ക് ഓരോന്നിനും അതിനകത്തായി സ്പെസിഫിക് ആയിട്ടുള്ള ചേഞ്ചുകൾ ചേഞ്ചുകളുണ്ടാവും അങ്ങനെ ചേഞ്ച് ആയി ചേഞ്ചായി 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 ആണ് ഇത് രണ്ട് സ്പീഷീസുകളായിട്ട് മാറുന്നത് അങ്ങനെയാണ് പൊതുപൂർവികൻ സ്പ്ലിറ്റ് ചെയ്ത് ചിംബാൻസിയും മനുഷ്യൻ്റെ മനുഷ്യനുമായിട്ട് മാറിയത് ഇദ്ദേഹം പോലെ ഒരു സുപ്രഭാതത്തിലെ ഒരു ഒരു ഫീമെയിൽ ഏപ്പ് ജന്മം കൊടുത്ത രണ്ട് ജീവികളല്ല ചിമ്പാൻസിയും മനുഷ്യനും എന്ന് പറയുന്നത് അടുത്ത കാര്യമാണ് അണ്ടർ ഡോഗ്സ് ഓഫ് സാവന്ന എന്ന് പറയുന്ന ഒരു ഒരു കാര്യം അതായത് ഹാവിങ് സോ റീസെൻ്റ്ലി ബി വൺ ഓഫ് ദി അണ്ടർ ഡോക്സ് ഓഫ് ദ സാവന്ന വി ആർ ഫുൾ ഓഫ് ഇയേഴ്സ് ആൻഡ് ആൻസൈറ്റീസ് ഓവർ അവർ പൊസിഷൻ വിച്ച് മേക്സ് എസ് ഡബ്ലി ക്രൂയൽ ആൻഡ് ഡേഞ്ചറസ് മെനി ഹിസ്റ്റോറിക്കൽ കാലമിറ്റീസ് ഫ്രം ഡെറ്റ്ലി വോസ് ടു എക്കോളജിക്കൽ കാറ്റസ്ട്രോഫീസ് ഹാവ് റിസൾട്ടഡ് ഫ്രം ദീസ് ഓവർ ഹാസ് ടു ജംപ് അതായത് ഇദ്ദേഹം പറയുന്നത് നമ്മൾ സാവന്നയിലാണ് ഉണ്ടായത് മനുഷ്യൻ ആഫ്രിക്കയിലാണ് ജന്മം എടുത്തത് എന്നിട്ട് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് പോയാണ് ലോകത്തിൻ്റെ എമ്പാടും സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ആഫ്രിക്കൻ സാവന്നയിൽ ഇവോൾവ് ചെയ്ത മനുഷ്യൻ അവൻ്റെ പൊസിഷനെ കുറിച്ചിട്ട് ആ സാവനയിലുള്ള ആ ഫുഡ് ഫുഡ് വെബിലുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പൊസിഷനെ ഉപയോഗിച്ച് എല്ലാ കാലത്തും ഫിയർഫുള്ളായിട്ടുള്ള ഒരു ക്രീച്ചറായിരുന്നു ആ ആ ഒരു ഒരു പേടിയാണ് അത് പിന്നെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ചെന്നപ്പോൾ വലിയ തരത്തിലുള്ള അക്രമാസക്തമായിട്ടുള്ള സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നല്ല കാറ്റസ്ട്രോഫിക്കായിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കാനും ഒക്കെ കാരണമായി മാറിയത് എന്ന് അദ്ദേഹം പറയുന്നു ഇതും കംപ്ലീറ്റ് തെറ്റായിട്ടുള്ളൊരു വാദമാണ് അതായത് ഞാൻ വളരെ സിംപിളായിട്ടൊരു കാര്യം ചോദിക്കാം ഒരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് മനുഷ്യൻ ചന്ദ്രനിലേക്ക് ആളിനെ അയക്കുന്നത് ആ കാലഘട്ടത്തിൽ നമുക്കറിയായിരുന്നോ നിയാണ്ട്രൽ മനുഷ്യനുമായിട്ട് ഇൻറ്റർബ്രീഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇല്ലായിരുന്നു നിയാണ്ട്രൽ മനുഷ്യൻ ഒരുമിച്ച് ജീവിച്ചിരുന്ന ജീവിയാണ് അവർ തമ്മിൽ ഇൻ്റർബ്രീഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഡി എൻ എയിൽ നിയാണ്ട്രലിൻ്റെ ഡി എൻ എയും ഉണ്ട് അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്നു ഇൻ്റർബ്രീഡ് ചെയ്തിരുന്നു എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമുക്കത് അറിയായിരുന്നോ ഇല്ലായിരുന്നു നമുക്കത് അറിയില്ലായിരുന്നു അപ്പോൾ വീണ്ടും ബർഗിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന് അതിൻ്റെ ഹിസ്റ്ററി ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഒരിക്കലും ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഈ ഈ മനുഷ്യനെ പോലെ ഹോമോജീനസിനകത്ത് ഉണ്ടായിരുന്ന വേറെയും ധാരാളം ഹോമിൻഡ് ഹോമിനൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഫോസൽ കിട്ടുമ്പോഴാണ് അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നിയാട്രത്തലിൻ്റെ ഫോസൽ ജർമ്മനിയിൽ നിന്ന് കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ ആ സമയത്തും അറിയത്തില്ല കിട്ടിയപ്പോഴും അറിയില്ലായിരുന്നു അത് നിയാൻട്രത്തിലിൻ്റെ ഫോസിലാണെന്ന് പിന്നെ ഒരുപാട് സ്റ്റഡീസിന് ശേഷമാണ് അത് നിയാണ്ട്രത്തലാണെന്ന് മനസ്സിലായത് പല ജീവജാലങ്ങളോടും നമ്മുടെ നമ്മുടെ സമകാലികരായിരുന്നു ഒരു കാലത്ത് ഡെനിസോവ നമ്മുടെ സമകാല സമകാലികരായിരുന്നു ഇറക്റ്റസ് സമകാലികരായിരുന്നു ഹോമോസാപ്പിയൻസ് അങ്ങനെ പല ജീവജാലങ്ങൾ സമകാലികരായിരുന്നു എന്നിട്ടുനിന്നും നമുക്കറിയില്ല അവരുണ്ടായിരുന്നു എന്നുള്ളത് അത് അന്നത്തെ കാലഘട്ടത്തിലുള്ള ആ തലമുറയിലെയോ അല്ലെങ്കിൽ കുറച്ച് തലമുറയിലുള്ള ഉള്ള ആൾക്കാർക്കറിയായിരുന്നു അവർ പോയപ്പോൾ അവരും മറന്നുപോയി അതുകൊണ്ടാണ് നമുക്ക് പാസ്റ്റ് വീക്കിൽ ഓർത്ത് വയ്ക്കാൻ പറ്റാത്തതും ഹിസ്റ്ററി എഴുതി വെക്കേണ്ട ഒരു കാര്യമായിട്ട് മാറുന്നതും അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജീവജാല ജീവജാലത്തിന ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കഥകളിലൂടെയൊക്കെ അത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില സെറ്റപ്പുകൾ ഉണ്ടാക്കണം അങ്ങനെയുള്ള ചില കൾച്ചേഴ്സ് ഉണ്ട് ഇപ്പോൾ അബോറിജിനൽ ഓസ്ട്രേലിയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരുപാട് ജനറേഷനക്ക് മുമ്പ് സംഭവിച്ച ചില നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പോലും അവർ ചില കഥകളിലൂടെയും ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഇങ്ങനെ മീംസ് പോലെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില മാർഗ്ഗങ്ങൾ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടിട്ട് അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ മനുഷ്യൻ സാവന്നയിൽ ജീവിച്ചിരുന്ന ജീവിയാണെന്നുള്ളത് യഥാർത്ഥത്തിൽ മനുഷ്യൻ അത് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം അടുത്ത ഭക്ഷണം എപ്പോൾ കിട്ടുന്നു അടുത്ത തലമുറ എപ്പോഴും ഉണ്ടാക്കാം എന്നുള്ളതാണ് എല്ലാ ജീവജാലങ്ങളെപ്പോലെയും മനുഷ്യൻ ചിന്തിച്ചിരുന്നത് അല്ലാതെ അത് സാവന്നയിൽ അണ്ടർഡോഗായിരുന്നു എൻ്റെ സർവൈവലിന് എന്തോ വലിയൊരു ഭീഷണിയുണ്ട് എന്ന് ചിന്തിച്ചിരുന്ന ഒരു ജീവിയൊന്നും അല്ല ആഫ്രിക്കയിലേക്ക് പോയപ്പോഴേക്കും ഇനി ഇവൻ അങ്ങനെ ഒരു പോപ്പുലേഷൻ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ അവരതെല്ലാം മറന്നുപോയി പിന്നെ അവരുടെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ നാട്ടിൽ അവിടുന്ന് ഭക്ഷണം കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു അല്ലാതെ ഇദ്ദേഹം പറയുന്നത് പോലെ ഒരു ഇൻഡിവിജ്വലിനൊരിക്കലും അതിൻ്റെ പാസ്റ്റ് ഓർത്ത് ഓർത്തുവയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ഹിസ്റ്ററി എഴുതി വെക്കുന്നത് എഴുതി വെച്ച് റെക്കോർഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇനി അടുത്തത് ഈ ഈ ഭാഗം തൊട്ടാണ് ഈ പുസ്തകം വളരെ വികലമായിട്ട് മാറുന്നത് പല ആൾക്കാരെയും കരുതി ഇത് മനുഷ്യൻ്റെ ചരിത്രത്തിനെ കുറിച്ച് പറയുന്നൊരു പുസ്തകമാണെന്ന് അല്ല ഇത് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഹരാരിയുടെ മനസ്സിനകത്തൊരു കഥയുണ്ട് മനുഷ്യൻ്റെ കഥ എന്നുള്ളത് നാട്ടുകാരെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എഴുതുന്ന ഒരു രീതിയുണ്ട് നമ്മൾ സെൻസേഷണലിസം മീഡിയ സെൻസൽ സെൻസേഷനൽ സെൻസേഷനലിസം എന്ന് പറയും ഫാക് ഫാക്റ്റുകൾക്ക് ഒരുപാട് മാറ്റം വരുത് ഫാക്റ്റിൻ്റെ ആക്രസിയിൽ ഒരു ശ്രദ്ധയും വയ്ക്കാതെ ആൾക്കാർക്ക് അത് വായി വായിക്കാൻ ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക ഒരു സെൻസേഷണലിസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു രീതിയാണ് ആ രീതിയിൽ എഴുതി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ സാപ്പിയൻസ് എന്ന് പറയുന്നത് പക്ഷേ ഈ വായിച്ചിട്ടുള്ള ആൾക്കാർ ആരും അങ്ങനെ അല്ല ഇതിനെ കണക്കാക്കുന്നത് ഇവരെല്ലാവരും ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് ബുക്കായിട്ടാണ് കണക്കാക്കുന്നത് ഈ പറയുന്ന ഭാഗം തൊട്ടാണ് ഈ പുസ്തകം വളരെ മോശമാവുകയും വികലായി മാറുകയും ചെയ്യുന്നത് ഇത് ഹരാരിയുടെ തോന്നലുകളാണ് പക്ഷേ ഹരാരിയുടെ തോന്നലുകളായിട്ടല്ല പുസ്തകത്തിനകത്ത് എഴുതിട്ടുള്ളത് ഒരുപാട് കള്ളം കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് വഴിയെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും ഈ തെറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് മനുഷ്യൻ ആർക്കു വേണമെങ്കിലും സംഭവിക്കാം ഇപ്പോൾ ഒരു വലിയൊരു പുസ്തകം എഴുതുന്ന സമയത്ത് കുറേ വർഷത്തെ പ്രയത്നത്തിനൊടുവിലാണ് ഒരു പുസ്തകമൊക്കെ എഴുതുന്നത് അപ്പോൾ വായിച്ച കാര്യങ്ങളിൽ എവിടെയെങ്കിലൊക്കെ ചെറിയ മിസ്റ്റേക്കൊക്കെ വരാം അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി മിസ്റ്റേക്കൊന്നും ഇല്ലെങ്കിലാണ് അതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം ഇതിനകത്ത് എന്താ മിസ്റ്റേക്ക് ഇല്ലാത്തത് ഈ കൊറോണ വന്ന സമയത്ത് ധാരാളം മാസീവായിട്ടുള്ള റിസർച്ചുകൾ നടക്കേണ്ടായി ആ സമയത്ത് ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് വരുന്ന വലിയ ലാൻഡ് സെറ്റിലൊക്കെ വരുന്ന പേപ്പറുകൾ പോലും ഇരുന്ന് വായിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറയുമായിരുന്നു എടാ തെറ്റൊന്നും ഇല്ലാത്ത ചില സയൻറ്റിസ്റ്റുമാരെഴുന്ന പേപ്പറുണ്ടോ അതിനകത്ത് നമുക്ക് തെറ്റ് കണ്ടുപിടിക്കാനേ പറ്റില്ല ആ പുള്ളി ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് പറയുന്നത് അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് സാധാരണ റിസർച്ച് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തെറ്റുണ്ടാവും എന്നുള്ളത് ആരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സ്റ്റേജിൽ കരുത് പറയില്ലായിരുന്നു പക്ഷേ മനുഷ്യൻ ഒരിക്കലും കള്ളം കാണിക്കരുത് കള്ളം കാണിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വേറൊരു ഉദ്ദേശമുണ്ട് അപ്പോഴാണ് നമുക്ക് പറയേണ്ടി വരുന്നത് ഇനി നിങ്ങൾക്ക് ഈ പ്രസൻറ്റേഷൻ കാണുമ്പോൾ മനസ്സിലാവും ഇദ്ദേഹത്തിന് തെറ്റ് പറ്റിയതാണോ ഇദ്ദേഹം കള്ളം പറയുന്നതാണോ എന്നുള്ളത് എനിക്ക് വായിച്ചിട്ട് കള്ളം പറയുന്നതായിട്ടാണ് തോന്നിയത് ഇപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട് ആന്ത്രോപോളജിയിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് കസിൻസ് എന്ന് പറയുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ജിബാൻസയാണ് പക്ഷേ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ജീവി ഉണ്ടായിരുന്നു അതായിരുന്നു ഈ ഹോമോ നിയാൻഡർത്തൽ എന്ന് പറയുന്ന ഹോമോ നിയാൻഡർത്തൽ എന്ന് പറയുന്ന സംഭവം നിയാണ്ടർത്തൽ മനുഷ്യർ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റൻ അവർ എക്സ്റ്റിങ്റ്റ് ആയിപ്പോയി അവരെങ്ങനെയായിരിക്കും എക്സ്റ്റിങ്റ്റ് ആയത് എന്നുള്ളത് അവർ എക്സ്റ്റിങ്റ്റ് ആവാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളത് ഇന്നും ബയോളജിയിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് ഇദ്ദേഹം ഇതിനകത്ത് രണ്ട് തിയറിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇദ്ദേഹം ഒരു സയൻസ് ഉൾപ്പെടുന്ന ഒരു പുസ്തകമായിരുന്നു എഴുതിയിരുന്നെങ്കിൽ തിയറി എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഹൈപ്പോത്തിസിസ് എന്ന് പറയേണ്ടതായിരുന്നു പരികൽപ്പന അതായത് തെളിവില്ലെങ്കിലും അല്ലെങ്കിൽ ചെറിയ തെളിവുകളുടെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമുക്കിന്ന് കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വാചകങ്ങൾ എന്ന അർത്ഥത്തിൽ പരികൽപ്പനയായിട്ട് കാണേണ്ടതായിരുന്നു രണ്ട് ഹൈപ്പോത്തിസിസ് പക്ഷേ ഇദ്ദേഹം അങ്ങനെ അല്ല ഇതിനെ വിളിച്ചിട്ടുള്ളത് തിയറി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് സാധാരണ സയൻസിൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് പക്ഷേ അങ്ങനൊരു ഒരു എന്താ പറയുക ഒരു ആക്യുറസി പോലും ഇദ്ദേഹം ഈ പുസ്തകത്തിനകത്ത് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ചെറിയ പിക്കിങ്ങായിട്ടുള്ളൊരു ഇത് ഇതാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇദ്ദേഹം എടുക്കും പുസ്തകത്തിനകത്ത് എഴുതും ബാക്കിയുള്ള എല്ലാ തെളിവുകളും നോക്കത്തില്ല അദ്ദേഹത്തിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ മാത്രം എടുക്കും അങ്ങനെ എടുത്തിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ തിയറിക്കകത്ത് പറയുന്നത് നിയാണ്ടർത്തലുകളുടെ തിരോധാനത്തിനെ കുറിച്ചിട്ടുള്ള രണ്ട് തിയറികളാണ് തിയറി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഒന്നാമത്തെ തിയറി എന്ന് പറഞ്ഞാൽ ഇൻറ്റർബ്രീഡിങ് തിയറി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ ആഫ്രിക്കയിൽ ജനനം കൊണ്ടു എന്നിട്ട് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് യൂറോപ്പിൽ അവിടെ ഉണ്ടായിരുന്ന നിയാണ്ടർത്തലായിരുന്നു ഹോമോ നിയാൻഡർത്താൽ അവരും ആഫ്രിക്കയിൽ നിന്നാണ് വന്നത് പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആഫ്രിക്ക വിട്ട ഒരു ജീവിയായിരുന്നു ഈ ഹോമോ നിയാണ്ടർത്താൽ അവിടെ വെച്ച് നിയാണ്ട്രത്തലിനെ കാണുന്നു നിയാണ്ടർത്തലും മനുഷ്യരും കൂടെ ഇണ ചേർന്നിട്ടാണ് ഇന്നുള്ള യുറേഷ്യൻസ് അഥവാ യൂറോപ്പിലുള്ള ജനങ്ങളുണ്ടായിട്ടുള്ളത് അതായത് യൂറോപ്പിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്യുവറായിട്ടുള്ള ഹോമോസാപ്പിയൻസ് അല്ല പക്ഷേ നിയാണ്ട്രത്തലിലും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആണ് എന്നുള്ള തിയറിയാണ് അദ്ദേഹം ആദ്യമായിട്ട് വയ്ക്കുന്നത് ഇൻഡർ ബ്രീഡിങ് തിയറി ഇനി രണ്ടാമത്തെ അങ്ങനെ നിയാണ്ടർത്തൽ അപ്രത്യക്ഷമായി ഇത് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇന്ന് കാണുന്ന യൂറോപ്പിലെ ജി മനുഷ്യരെല്ലാം ഉണ്ടായതെന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇതാണ് ഹരാരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിയറി ഇത് ഇത് ഇതുകൊണ്ടാണ് ഈ പുസ്തകം വികലം ആവുന്നത് ഹരാരി പറയുന്നത് മനുഷ്യൻ യൂറോപ്പിലേക്ക് ചെന്നു യൂറോപ്പിൽ ചെന്നപ്പോൾ അവിടെ ഹോമോ നിയാണ്ടർത്തിൽ നിൽക്കുന്നത് എങ്കിൽ ഇവരെ എല്ലാം കൊന്നു കളയാന്ന് പറഞ്ഞിട്ട് ഇവരെ എല്ലാം കൊന്നു കളഞ്ഞു എന്നുള്ളതാണ് പുള്ളി പറയും ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണ് ഈ പുസ്തകത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹരാരി ഇങ്ങനെ അല്ലത അവതരിപ്പിക്കും ഭയങ്കര ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് ആദ്യം ഹരാരി കുറേ ഹൈപ്പോ കുറേ സങ്കല്പങ്ങൾ വയ്ക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഹോമോസാപ്പിയൻസ് അവിടെ എത്തുന്നു യൂറോപ്പിൽ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം വേറൊരു കൂട്ടം മനുഷ്യരെ കാണുന്നു അപ്പോൾ അവരുടെ ഇടയിൽ തർക്കങ്ങളൊക്കെ ഉണ്ടായി മനുഷ്യൻ അവരെ ചിലപ്പോൾ വക വരുത്തിയിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്ന ഹരാരി രണ്ട് മൂന്ന് ചാപ്റ്റർ കഴിയുമ്പോൾ അത് സത്യമാണെന്ന് ഹരാരി തന്നെ വിശ്വസിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അങ്ങനെയാണ് സങ്കല്പിച്ചു നോക്കൂ എന്ന് പറഞ്ഞ മനുഷ്യൻ അടുത്ത രണ്ട് ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് സോ സാപ്പിയൻസ് നിയാണ്ടത്തലിനെ കൊന്നത് എന്നായി ഈ വലിയ വലിയ എഴുത്തുകാരൊക്കെ പറയാറുണ്ട് ഈ നോവലൊക്കെ എഴുതുന്ന സമയത്ത് ഒരുപാട് ചിന്തിച്ച് കഥാപാത്രങ്ങളുടെ മനസ്സൊക്കെ അറിഞ്ഞ് എഴുതി കുറേ കാലം കഴിയുമ്പോൾ അവർക്ക് പിന്നെ പുതിയ അടുത്ത നോവൽ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് തടസ്സം ഉണ്ടാകും കാരണം ഈ കഥാപാത്രത്തിനകത്ത് അവർ ആയിപ്പോകും ആ കഥാപാത്രത്തിൽ നിന്നൊക്കെ കഴുകി പുറത്തിറങ്ങിയാൽ മാത്രമേ അടുത്തൊരു നോവൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അതായത് ഈ കഥയിലുള്ള സംഭവങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നുള്ള മട്ടിലാണ് പല നല്ല എഴുത്തുകാരും എഴുതുന്നത് അപ്പോഴാണ് നല്ലൊരു സാഹിത്യ സൃഷ്ടി ഉണ്ടാകുന്നത് അതുപോലുള്ള ഒരു ഇഫക്റ്റ് ഈ പുസ്തകം വായിച്ച നമുക്ക് തോന്നും പുള്ളിയൊരു കഥ പറയുകയാണ് പുള്ളിയുടേതായിട്ടുള്ളൊരു കഥ കഥ പറഞ്ഞ് 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 രണ്ട് മൂന്ന് ചാപ്റ്റർ കഴിയുമ്പോൾ കഥ ഒറിജിനലാണ് എന്ന് പുള്ളി തന്നെ അങ്ങ് വിശ്വസിക്കുകയാണ് ആ മട്ടിലാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ നിയാണ്ടർത്തലുകളെയെല്ലാം ഹോമോസാപ്പിയൻസ് ഇല്ലാണ്ടാക്കി എന്നാണ് പുള്ളി ഇതിനകത്ത് പറയുന്നത് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാണ് രണ്ട് തിയറികളെ കുറിച്ചിട്ട് പറയുന്നത് ഇനി തിയറികൾക്ക് ഉണ്ടോ എന്ന് നോക്കണമല്ലോ ഈ ഇൻ്റർബ്രീഡിങ് തിയറിയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യനും നിയാണ്ടർത്തൽ യഥാർത്ഥം ഇൻ്റർബ്രീഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് കാണുന്ന യൂറോപ്യൻസിനെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോൺ ആഫ്രിക്കൻസിനെ എടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഏതാണ്ട് അവരുടെ ഡി എൻ എൽ ഒന്ന് മുതൽ നാല് ശതമാനം വരെ ഈ നിയാണ്ട്രലിൻ്റെ ഡി എൻ എ ഉണ്ട് അപ്പോൾ ഈ ഇൻ്റർബ്രീഡിങ് തിയറി പറയുന്നതിനകത്ത് കുറച്ച് കാര്യം ചെയ്യായിട്ടുണ്ട് ഇൻ്റർബ്രീഡ് ചെയ്തിട്ടുണ്ട് ഈ നിയാൻഡ്രത്തിൽ മാത്രമല്ല നിയാൻഡ്രത്തലിൻ്റെ കസിൻസ് ആയിട്ടുള്ള ഡെനിസോവ എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യർ കൂടി ഉണ്ടായിരുന്നു അവർ വേറെ കൂട്ട ആൾക്കാരുമായിട്ടാണ് ഇൻ്റർബ്രീഡ് ചെയ്തിട്ടുള്ളത് ഈ പാപ്പു അനീഗിനിയ മെലനേഷ്യ അവിടെയുള്ള പാപ്പുവൻസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരിൽ ഡെനിസോവയുടെ ഡി എൻ എ കയറിയിട്ടുണ്ട് അതായത് ഡെനിസോവ ആരുമായിട്ട് ഇൻ്റർബ്രീഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻ്റർബ്രീഡിംഗ് തിയറി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് തെറ്റായിട്ടുള്ള ഒരു സംഭവമല്ല ഇൻ്റർബ്രീഡിങ് നടന്നിട്ടുണ്ട് പക്ഷേ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള നമ്മളിൽ നിന്ന് കാണുന്നില്ല അതായത് നമ്മൾ ഭയങ്കര വലിയ ഹൈബ്രിഡ് അല്ല നമ്മളിൽ വളരെ കുറച്ച് മാത്രമേ അതിൻ്റെ ഡി എൻ എ അവശേഷിക്കുന്നുള്ളൂ പക്ഷേ ഇൻറ്റർ ബ്രീഡിംഗ് നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഡി എൻ എയിൽ ഇതിനകത്ത് കാണുന്നത് പക്ഷേ ഹരാരിക്ക് അതിനോട് വലിയ താല്പര്യമല്ല ഹരാരി എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് ഇഫ് ദീസ് റിസൾട്ട്സ് ആർ വാലിഡ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഫർദർ റിസർച്ചിസ് അണ്ടർ വേ ആൻഡ് മേ ഇ ദർ റെയിൻഫോൾസ് ഓർ മോഡിഫൈഡ് ദീസ് കൺക്ലൂഷൻസ് ദ ഇൻഡർബ്രീഡേസ് ഗോഡ് അറ്റ്ലീസ്റ്റ് സംതിങ്സ് റൈറ്റ് ബട്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ദ റീപ്ലേസ്മെൻറ്റ് തിയറി ഇസ് കംപ്ലീറ്റ്ലി റോങ് അതായത് ഇൻഡർബ്രീഡ് ഇൻ്റർബ്രീഡിങ് തിയറി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശരിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് വീണ്ടും സ്റ്റഡീസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് ആ സ്റ്റഡീസ് ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ തിരുത്താം അല്ലെങ്കിൽ വീണ്ടും കൂട്ടി ഉറപ്പിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതിനർത്ഥം റീപ്ലേസ്മെൻറ്റ് തിയറി ഒരിക്കലും തെറ്റ തെറ്റല്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതെന്താണ് അങ്ങനെ പറയുന്നതിനുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ഹിസ്റ്റോറിയനാണ് ഇദ്ദേഹത്തിന് വലിയ സയൻസിൽ പരിജ്ഞാനം ഒന്നും ഉണ്ടാവില്ല ആ പുസ്തകം വായിക്കുമ്പോഴും നമുക്ക് ഫീലിംഗ് ആണ് കിട്ടുന്നത് പുസ്തകം ഈ പുസ്തകത്തിനകത്ത് ഇദ്ദേഹം പറയുന്നതിനുണ്ട് റീപ്ലേസ്മെൻറ്റ് തിയറിയാണ് ഏറ്റവും പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള തിയറി എന്ന് അതായത് മനുഷ്യൻ്റെ ചരിത്രത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് വേണ്ടത് മനുഷ്യൻ എന്ത് സംഭവിച്ചു മനുഷ്യൻ്റെ ചരിത്രമാണ് പറയേണ്ടത് അല്ലേ അല്ലാതെ നമുക്ക് സുഖിപ്പിക്കുന്ന പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഗതി സംഗതിയല്ല നമുക്കാർക്കും വേണ്ടത് സയൻസിൽ ആരും അതിനെ മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് സയൻസിൽ യാതൊരു വാല്യൂ ഇല്ലാത്ത സംഭവമാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നിങ്ങളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു അതിൻ്റെ എന്താണോ അത് മാത്രമേ ആൾക്ക് സയൻറ്റിസ്റ്റുമാരെടുക്കൂള്ളൂ അല്ലാതെ പൊളിറ്റിക്കലി കറക്റ്റ് വർഷനൊക്കെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ അഭിപ്രായമായിട്ട് പറയാം പക്ഷേ അതിനൊന്നും ശാസ്ത്രത്തിൽ യാതൊരു വിലയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇദ്ദേഹം നിങ്ങളൊരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിനടുത്ത് ഒരു ഒരു മർഡർ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക വളരെ സെൻസേഷണൽ ആയിട്ടുള്ളൊരു മർഡർ പത്രത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു പോലീസ് വരുന്നു അവിടെ അന്വേഷണം നടക്കുന്നു അത് മർഡറാണെന്ന് കണ്ടെത്തി പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങൾ എന്താണെന്ന് ഒരു മീഡിയ ചോദിക്കുമ്പോൾ ഒരു പോലീസുകാരൻ പറയുകയാണ് അപ്പോൾ നമ്മൾ അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊന്ന് ആലോചിക്കട്ടെ ഞാൻ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ളൊരു സിറ്റുവേഷൻ പറയാം എന്നൊരു പോലീസുകാരൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം അപ്പോൾ മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലാതെ ആരുടെയും പൊളിറ്റിക്കലി കറക്റ്റ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കണ്ട അപ്പോൾ ഇദ്ദേഹത്തിന് റീപ്ലേസ്മെൻറ്റ് തിയറിയോടാണ് വലിയ താല്പര്യം കാരണം അത് പൊളിറ്റിക്കലി കറക്റ്റാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സെൻസേഷണലിസം ഞാൻ പറഞ്ഞല്ലോ ഈ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ അതാത് ഭയങ്കര ബോറായിട്ടുള്ള ഒരു സംഭവമാണ് മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഭയങ്കര ബോറായിട്ടുള്ള സംഭവമാണ് ഒറിജിനൽ ആന്ത്രോപോളജി ഉണ്ട് അത് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഉറങ്ങി തലകുത്തി വീഴും അങ്ങനത്തെ പുസ്തകങ്ങളുണ്ട് അതാണ് റിയലായിട്ടുള്ള ബയോളജിക്കൽ ആന്ത്രപ്പോളജിയുടെ പുസ്തകങ്ങൾ അപ്പോൾ അതിനകത്ത് യാതൊരു സെൻസേഷണൽ ദിവസവും ഒന്നും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല ഭയങ്കര ആണ് അപ്പോൾ ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണം ഒരു കഥ പോലെ അപ്പോൾ മനുഷ്യൻ യൂറോപ്പിലേക്ക് പോകുന്നു അവിടെയുള്ള ജനങ്ങളെയെല്ലാം അല്ലെങ്കിൽ ന്യാണ്ടർത്തോൽസിനെ എല്ലാം വകവരുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമുക്ക് വളരെ ഡാർക്കായിട്ടുള്ള അന്ധത നിറഞ്ഞൊരു ഒരു പാരമ്പര്യം ഉണ്ട് അല്ലെങ്കിൽ ഒരു ചരിത്രം ഉണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് കേൾക്കും ഇല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളി ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട് ഇതുവരെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ജനറ്റിക് സ്റ്റഡീസ് ഇനിയും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നാളെ മറ്റും തെളിയിക്കും ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നും ശരിയല്ല ഇൻറ്റർബ്രീഡിങ് നടന്നിട്ടില്ല എന്നുള്ളത് പുള്ളി എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ പുള്ളി പറയുന്നത് ഈ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ജനറ്റിക് വേരിയേഷൻ ഓരോ ജനങ്ങളിലും ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ എത്രനിക്ക കോൺഫ്ലിക്റ്റുകൾക്ക് കാരണമായിട്ട് മാറും എന്നുള്ളതാണ് പുള്ളി പറയുന്നത് ചരിത്രത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഏറ്റവും മികച്ച മനുഷ്യർ എന്നുള്ളതിനെ ചൊല്ലി പല തവണ പല ആൾക്കാരെ പല കൂട്ടക്കൊലകൾ ജീനോസൈഡ് നടന്നിട്ടുണ്ട് അതുപോലെയുള്ള ജീനോസൈഡുകൾക്ക് ഒരുപക്ഷെ വഴി വെച്ചേക്കാവുന്ന കാര്യങ്ങളാണ് ഈ മനുഷ്യനിൽ ഇതുപോലത്തെ സബ്സ്റ്റാൻഷ്യൽ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള അതിപ്രധാനമായിട്ടുള്ള വേരിയേഷനുകളുണ്ട് എന്ന് കണ്ടെത്തുന്നത് അതുകൊണ്ട് അത് ശരിയാണോ എന്ന് നമുക്കറിയില്ല എന്നുള്ള തരത്തിലാണ് പുള്ളി അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ബുക്ക് വായിക്കത്തില്ല ഒരു കുറിച്ച് പുസ്തകം എഴുതുമ്പോൾ ആ സബ്ജക്റ്റ് നമുക്കറിയണമല്ലോ ഈ സബ്ജക്റ്റിനെ കുറിച്ച് യാതൊന്നും അറിയാതെയാണ് ഇദ്ദേഹം പുസ്തകം എഴുതിയിട്ടുള്ളത് ഈ നിയാണ്ടർത്തലിൻ്റെ ഡി എൻ എ മനുഷ്യനിലുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഒരു സുപ്രഭാതത്തിലല്ല അത് ഇൻ്റർപ്രീഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിലല്ല രണ്ടായിരത്തി പത്തിൽ ഇപ്പോൾ നോബൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള സ്വാൻദ്വെ പേബു എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ് ഈ നിയാണ്ടർത്തലിൻ്റെ ഡി എൻ എ ആദ്യമായിട്ട് അസംബിൾ ചെയ്തെടുക്കുന്നത് റേൻഷ്യൻ്റെ ഡി എ അസംബ്ലി ചെയ്ത് എക്സ്റ്റിങ്റ്റ് ആയിപ്പോയൊരു ജീവിയുടെ ഡി എൻ എ നമ്മൾ അസംബിൾ ചെയ്തെടുക്കുകയും പിന്നെ അതിനോടൊപ്പം അദ്ദേഹം ഡെനിസോവിൻ്റെ ഡി എൻ എ കണ്ടെത്തുകയും ചെയ്തു അതിനാണ് നോബൽ പ്രൈസ് കൊടുത്തത് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനകത്ത് നിയാണ്ടർത്തലിൻ്റെ പോർഷൻ ഉണ്ട് എന്നുള്ളത് പക്ഷേ ഈ കണ്ടെത്തൽ പോലും ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത കണ്ടെത്തലല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന ആൾ ചെറിയ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് എറിക് ട്രിങ്ക് ഹൗസ് എന്ന് പറയുന്ന ഒരു അതായത് ഒരു പാലിയൻറ്റോളജിസ്റ്റാണ് ഒരു ഫോസൽ ശാസ്ത്രജ്ഞനാണ് ആന്ത്രപ്പോളജിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന നിയാൻഡ്രത്തലിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ് അപ്പോൾ അദ്ദേഹം പല ഗുഹകളിൽ പോയി ഫോസിലുകളൊക്കെ കൊണ്ടുവന്ന് പഠിക്കുന്ന നിയാൻഡ്രത്തലിൻ്റെ ഫോസിലൊക്കെ എടുത്ത് പഠിക്കുന്ന ആളാണ് ഇദ്ദേഹം രണ്ടായിരത്തി മൂന്നില് ഒരു റൊമേനിയയിലുള്ള ഒരു ഗുഹയിൽ നിന്ന് വയസ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒ എസ് ഫോസൽ എന്നൊക്കെ പിന്നീട് അറിയപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഫോസല് കൊണ്ടുവന്നു വന്നു കൊണ്ടുവന്നു എന്നിട്ട് ഇദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഇത് നിയാണ്ടർത്തലുമായിട്ട് ഇൻറ്റർബ്രീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ മനുഷ്യന് നിയാണ്ടർത്തലുമായിട്ട് ഇൻ്റർബ്രീഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ എല്ലുകൾക്ക് അസ്ഥികൾക്ക് നിയാണ്ടർത്തലിൻ്റെ അസ്ഥികളുമായിട്ട് സാമ്യമുണ്ട് സാധാരണ ഒരു മനുഷ്യനെ കാണുന്ന വ്യത്യാസങ്ങൾക്കപ്പുറം ഇത് നിയാണ്ടർത്തലിൻ്റെ അസ്ഥിയോട് ഇതിന് കൂടുതൽ സാമ്യമുണ്ട് ഇത് മനുഷ്യനുമായിട്ട് ഇൻറ്റർബ്രീഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്ന ഒരു വ്യക്തിയിൽ ആളാണ് ഇറക്ട്രിങ്ക് ഹൗസ് എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞ പേപ്പറിൻ്റെ ഒരു ഒരു ക്രിറ്റിസിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേപോലത്തെ സാഹചര്യത്തിലാണ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ആരോ ചോദിച്ചൊരു ചോദ്യം പോലെ കൺവേർജൻറ്റ് ഇവല്യൂഷൻ സംഭവിക്കാം അതായത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ട്രെയിറ്റുകൾ ഒരേ സിറ്റുവേഷനിൽ താമസിക്കുന്നത് കൊണ്ട് ഒരു എൻവൈറോൺമെൻറ്റിൽ താമസിക്കുന്നത് കൊണ്ട് ഉണ്ടാവാം അപ്പോൾ ഇവർ തമ്മിൽ രണ്ടും സിമിലറാണെന്ന് പറയുന്നതിനകത്ത് വലിയ കഥ ഉണ്ടാവില്ല ചിലപ്പോൾ ഇൻ്റർബ്രീഡിങ് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതി ആരും അതിനത്ര പ്രാധാന്യം കൊടുത്തില്ല ഡ്രിങ്ക് ഹൗസിൻ്റെ രണ്ടായിരത്തി പത്തിലാണ് സ്വയാന്ത്യപു ഡി എൻ എ കൊണ്ടുവരുന്നത് ഡി എൻ എ കൊണ്ടുവന്നപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി അതിനകത്ത് വൺ പോയിൻറ്റ് ഒന്ന് മുതൽ നാല് പെർസെൻറ്റേജ് ഡി എൻ എ ഇന്നത്തെ യൂറോപ്യൻസിൽ ഉണ്ട് എന്നുള്ളത് നോൺ ആഫ്രിക്കൻസിലുണ്ട് ആഫ്രിക്കക്കാർക്കില്ല കാരണം ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള മനുഷ്യരാണ് യൂറോപ്പിൽ വെച്ച് നിയാണ്ട്രത്തലുമായിട്ട് കണ്ടുമുട്ടുകയും അവരുമായിട്ട് ഇൻറ്റർബ്രീഡ് ചെയ്ത് ഡി എൻ എ കിട്ടുകയും ചെയ്തത് ഇപ്പോൾ ചില ആഫ്രിക്കക്കാരിലും നിയാണ്ടർത്തലിന് ആൻസിസ്ട്രി ഉണ്ട് അതെങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ അവർ നിയാണ്ടർത്തലുമായിട്ട് ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്തില്ല പക്ഷേ പുറത്തേക്ക് പോയ ചില മനുഷ്യർ വീണ്ടും തിരിച്ചു വന്നു അത് ഈ ആഫ്രിക്കക്കാരുമായിട്ട് മിക്സ് ചെയ്ത സമയത്ത് അവർക്ക് കുറച്ച് കിട്ടി പക്ഷേ ആഫ്രിക്കയിൽ ഇന്നും ഡി എൻ എ ഇല്ലാത്ത ഈ നിയാണ്ടർത്തലിൻ്റെ ആൻസെസ്ട്രി ഇല്ലാത്ത കുറേ ട്രൈബ്സ് ഉണ്ട് സാൻഡ് ട്രൈബ്സ് അവരെ ഡീപ്പ് സെപ്പറേറ്റഡ് ലീനേജ് അല്ലെങ്കിൽ ഡീപ്പ് സ്പ്ലിറ്റഡ് ലീനേജസ് എന്നൊക്കെ പറയും അതായത് മനുഷ്യൻ്റെ മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ പിരിഞ്ഞു പോയിട്ടുള്ള കുറെ ട്രൈബിൾ അവർ ഹൺഡ്രഡ് ഗ്യാദറേഴ്സാണ് ഇന്നും ഹണ്ടർ ഗ്യാദർ ആയിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് അവരിൽ നിയാൻഡർത്തലിൻ്റെ ഇല്ല അപ്പോൾ രണ്ടായിരത്തി പത്തിൽ നമുക്ക് മനസ്സിലായി നിയാൻട്രത്തിൽ ആൻസിസ്റ്ററി ഉണ്ടെന്നും അപ്പോൾ ഈ പാബു ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ട്രിങ്ക് ഹൗസ് പറഞ്ഞിട്ടുള്ള ആ ഒയേസ് എസ് ഇൻഡിവിജ്വൽ റൊമേനയിലുള്ള ഒ എസ് ഇൻഡിവിജ്വലിൻ്റെ ഡി എൻ എടുത്തു ഡി എൻ എടുത്തപ്പോഴാണ് മനസ്സിലായത് അത് ആക്ച്വലി നിയന്ട്രത്തലുമായിട്ട് ഇൻറ്റർബ്രീറ്റ് ചെയ്തിട്ടുണ്ട് ട്രിങ്ക് ഹൗസ് പറഞ്ഞ കാര്യം സത്യം തന്നെ മാത്രമല്ല അതിനകത്ത് നിയാൻട്രത്തിലിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരുന്നു ആറ് ജനറേഷന് മുമ്പ് അതിന് നിയാൻട്രത്തിൽ നാൻസിസ്റ്ററി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ ഈ ഈ ഫോട്ടോയിൽ കാണുന്ന എ ഡേവിഡ് റേക്കാണ് ഇതിൻ്റെ ആ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ രൂപകൽപ്പന ചെയ്യുകയും മനുഷ്യനായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള പാർട്ട് അനലൈസ് ചെയ്ത് ഡേവിഡ്രൈക്കാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് ഒരു പുസ്തകം നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഓ ഹു വി ആർ ആൻഡ് വേർ വി കെയിം ഫ്രം എന്ന് പറയുന്ന ബുക്ക് ഒരു ബുക്ക് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു വരിയാണ് ഐ കണ്ടിന്യൂ ടു ഹാവ് നൈറ്റ് മേഴ്സ് ദൈൻഡിംഗ് ഇസ് സം കൈൻഡ് ഓഫ് മിസ്റ്റേക്ക് വറ്റ് ദ ഡേറ്റ ആ സ്റ്റേൺലി കൺസിസ്റ്റൻറ്റ് ദ എവിഡൻസ് ഫോർ നിയാണ്ടത്തൽ ഇൻറ്റർബ്രീഡിങ് ടേൺസ് ഔട്ട് ടു ബി എവരിവെയർ എനിക്ക് ഇപ്പോഴും ദുസ്വപ്നങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മളെന്തോ കാര്യമായിട്ടുള്ള തെറ്റുണ്ടാക്കി ആ ഡേറ്റ അനലൈസ് ചെയ്തതിൽ പക്ഷേ പിന്നെ അതിനുശേഷം കിട്ടിയിട്ടുള്ള ഫൈൻഡിങ്സിലൊക്കെ ഡേറ്റ പക്കാ കൺസിസ്റ്റൻറ്റാണെന്നുള്ളതാണ് നിയാണ്ട്രത്തൽ ഇൻറ്റർബ്രീഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ റേക്ക പുസ്തകത്തിനകത്ത് പറയുന്നത് ഈ ഒ എസ് ഇൻഡിവിജ്വലിന് ആക്ച്വലി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ക്രോമോസോമിൻ്റെ മൂന്നിൽ ഒരു ഭാഗം തന്നെ നിയാണ്ടത്രത്തിൽ വലിയ സ്ട്രക്ച്ചുകളാണ് പിന്നെ സ്ട്രെച്ച് വരുന്ന സമയത്ത് നമുക്ക് യാതൊരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആവശ്യമില്ല ആ ഡേറ്റ വെറുതെ പ്ലോട്ട് ചെയ്താൽ തന്നെ നമുക്കത് കാണാവുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇൻ്റർബ്രീഡിങ് തിയറിക്കൊക്കെ എതിരായിട്ട് നിൽക്കുന്നവരുടെ നെഞ്ചിലടിച്ചിട്ടുള്ള അവസാന ദാണി ഈ രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ജനറേഷൻ ഹൈബ്രിഡിനെ കിട്ടി ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ് പക്ഷേ മനുഷ്യൻ്റെ അല്ല ഡെനിസോവിയൻ്റെ നിയാൻഡ്രത്തലും കൂടെ ചേർന്നിട്ടുള്ള കുട്ടി ഒരു ഹൈബ്രിഡ് ഫസ്റ്റ് ജനറേഷൻ ഹൈബ്രിഡ് അങ്ങനെ ഒരു സംഭവത്തിനെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല കിട്ടി മനുഷ്യൻ നിയാട്രത്തലുമായിട്ട് ഇൻ്റർബ്രീഡ് ചെയ്തിട്ടുള്ളതുപോലെ ഡെനിസോവിയൻ നിയാണ്ട്രത്തലുമായിട്ട് ഇൻ്റർബ്രീഡ് ചെയ്തിട്ടുണ്ട് മനുഷ്യൻ ഡെനിസോവിയനായിട്ട് ഇൻ്റർബ്രീഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡെനിസോവിയൻ വേറൊരു അൺനോൺ ഹോമിനുമായിട്ട് ഇൻ്റർബ്രീഡ് ചെയ്തിട്ടുണ്ട് അത് ഹോമോ എറക്ടസ് ആണെന്ന് കരുതുന്നു എനിവേ അപ്പോൾ അതാണ് ഹരാരി ഉദ്ദേശിക്കുന്ന സംശയത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇറ്റ് മേ വിൽ ബി ദാറ്റ് വെൻ സാപ്പിയൻസ് എൻകൗണ്ടേഡ് നിയാൻഡ് എർത്തൽസ് ദ റിസൾട്ട് വാസ് ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് എഥനിക് ക്ലെൻസിങ് ക്യാമ്പയിൻ ഇൻ ഹിസ്റ്ററി ചരിത്രത്തിലുണ്ടായിട്ടുള്ള വംശീയ കൂട്ടക്കൊലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ആദ്യത്തെ ഒരു ഒരു ആയിട്ടുള്ള സംഭവമായിരിക്കും നിയാണ്ട്രത്തലിനെ വകവരുത്തിയത് എന്നുള്ളതാണ് എഴുതി വെച്ചത് യാതൊരു തെളിവും ഇല്ലാത്ത ഒരു സംഗതിയാണ് ഇതിന് യാതൊരു തെളിവും ഇല്ല കേട്ടോ ഈ തെളിവില്ലാതെ ഇങ്ങനെ എഴുതുക എന്ന് പറയുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞതല്ല ഒരു ഒരു കൈൻഡ് ഓഫ് ചീറ്റിംഗ് ആയിട്ടാണ് ഞാൻ ഞാനതിനെ കൺസിഡർ ചെയ്യുന്നത് തെറ്റ് വരാം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോസലിൻ്റെ പ്രായം പറയുന്നു അത് തെറ്റി അത് സാരയില്ല അത് തെറ്റുപറ്റിയതല്ലേ കള്ളം പറയരുത് കള്ളം പറയുന്നത് ശരിയല്ലല്ലോ കാരണം ധാരാളം ആൾക്കാർ വായിക്കുന്ന ഒരുപാട് പോപ്പുലർ ആവുന്ന സമയത്ത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയും കൂടി വേണം എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അടുത്ത വേറൊരു ഒരു ഒരു മണ്ഡത്തരം എഴുതിയിരിക്കുകയാണ് ഹാഡ് എ നിയാണ്ടർത്തൽ സർവൈവ് വുഡ് വി സ്റ്റിൽ ഇമാജിൻ അവർ സെൽസ് ടു ബി എ ക്രീച്ചർ പാർട്ട് പെർഹാപ്സ് ദിസ് ഈസ് എക്സാക്ട്ലി ബൈ അവർ ആൻസിസ്റ്റേഴ്സ് വൈബ് ഔട്ട് എ നിയാണ്ടർത്തൽസ് ദ വി ആർ ടു ഫെമിലിയർ ടു ഇഗ്നോർ ബട്ട് ടു ഡിഫറൻറ്റ് ടു ടോളേറ്റ് നമുക്ക് അവർക്ക് ഒരിക്കലും ഹോമോസാപ്പിയൻസിനെ നിയാൻഡർത്തലിനൊരിക്കലും സഹിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടായിരിക്കാം അവർ അവരെ വകവരുത്തി കളഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഹിസ്റ്ററിയാണ് ആണെന്ന് കരുതി ഐ എ എസ്സിന് പോയി പഠിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെ കരുതുന്ന ധാരാളം ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ ഈ വിഷയം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരു ക്യൂരിയോസിറ്റിക്ക് പുസ്തകം എടുത്ത് വായിക്കുകയും ഹീബ്രൂ യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി പ്രൊഫസർ എഴുതിയിട്ടുള്ള ബുക്കാണ് ലോകപ്രസിദ്ധമായ പുസ്തകം മൾട്ടിപ്പിൾ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള പുസ്തകം അപ്പോൾ അത് ശരിയായിരിക്കില്ല എന്നായിരിക്കും അയാളും കരുതുന്നത് അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ മിസ്ഇൻഫോർമേഷനുകൾ അടുത്ത തലമുറയിലേക്കും അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇത് ഇതാണ് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവം ഇദ്ദേഹം പറയുന്നത് അതായത് ഈ മനുഷ്യൻ ആഫ്രിക്ക വിട്ട് ഓരോ ഓരോ ദേശങ്ങളിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള നേറ്റീവ് പോപ്പുലേഷനുകളെല്ലാം എക്സ്റ്റിങ്റ്റ് ആയി എന്നുള്ളതാണ് അവിടെയുള്ള എല്ലാ നേറ്റീവ് പോപ്പുലേഷനുകളും മരിച്ചുപോയി അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസോളൻസിസ് അപ്രത്യക്ഷമായി ഹോമോ ഡെനിസോവിൻ വളരെ താമസിക്കാതെ തന്നെ അപ്രത്യക്ഷമായി അത് കഴിഞ്ഞൊരു മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് നിയാണ്ട്രത്തലുകൾ അപ്ര അപ്രത്യക്ഷമായി പിന്നെ ഈ ഫ്ലോറസ് എന്ന് പറയുന്ന ഇൻഡോനേഷ്യയിലൊരു ചെറിയൊരു ദ്വീപുണ്ട് അവിടെ താമസി ചെറിയ ഉള്ളൻ മനുഷ്യരുണ്ട് പൊക്കും കുറഞ്ഞിട്ടുള്ള ഉയരം കുറഞ്ഞിട്ടുള്ള മനുഷ്യർ അവരൊരു പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷരായി ഇതിൽ ചിലപ്പോൾ ഇതിനെ മനുഷ്യനെ ചിലപ്പോൾ കുറ്റപ്പെടുത്താൻ പറ്റിയേക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല അർത്ഥം പുള്ളിയുടെ ബുക്ക് വായിച്ചു വന്നു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ഇതിനൊക്കെ കാരണം മനുഷ്യനാണ് എന്നുള്ളതാണ് മനുഷ്യൻ എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം മനുഷ്യൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ് പോപ്പുലേഷൻസിനെ എല്ലാം മനുഷ്യൻ വകവരുത്തി എന്നാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഹോമോസോളൻസിസ് ഹോമോസോളൻസിസ് എന്താണ് ഇത് അർത്ഥത്തിൽ ഇത് ഇൻഡോനേഷ്യയിലെ ജാവ ഐലൻഡിൽ ജീവിച്ചിരുന്ന ഒരു ഒരു മനുഷ്യനാണ് ഹോമോജീനസിപ്പെട്ട ഒരു മനുഷ്യനാണ് അത് ഹോമോ ഇറക്റ്റസിൻ്റെ സ്പീഷീസ് ആയിരുന്നു എന്ന് കരുതുന്നുണ്ട് അതുകൊണ്ട് അതിനെ പലപ്പോഴും ഹോമോ ഇറക്റ്റസ് സോളൻസിസ് എന്നൊക്കെ പറയാറുണ്ട് ഇതിൽ ഹരാരി എഴുതിയിട്ടുള്ളത് ഞാൻ ഈച്ച കോപ്പി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ ദ ലാസ്റ്റ് റിമൈൻസ് ഓഫ് ദ ഹോമോ സോളൻസിസ് ആർ ഡേറ്റഡ് ടു അബൌട്ട് ഫിഫ്റ്റി തൗസൻഡ് ഇയേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലേ പുള്ളിയുടെ കഥ ശരിയാവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ലേറ്റ് ഇതിൻ്റെ സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഹോമോസോളൻസിസ് ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ജാവ ഐലൻഡിൽ മനുഷ്യൻ ഹോമോസാപ്പിയൻസ് കാലു കുത്തുന്നതിനും ഏതാണ്ട് അരലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എക്സ്റ്റിങ്ക്റ്റ് ഒരു ജീവിയാണ് ഈ ഹോമോസോളൻസിസ് ഈ സി ഐ ഡി മൂസേൽ ജയതി ശ്രീമാർ ഹരിശ്രീ അശോകനോട് പറയുന്ന ഒരു ഡയലോഗാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇവിടെ തെളിയാതെ നടക്കുന്ന കേസുകളല്ല എവൻ്റെ തലയിൽ നമുക്ക് എടുത്തു ചേർക്കാമെന്നുള്ളത് എന്തായാലും നീ ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ വരെ വന്നതല്ലേ ഒരു വഴിക്ക് പോകുന്നതല്ലേ ഇതിൻ്റെ ഉത്തരവാദിത്വം കൂടെ നീ തലയിൽ വെച്ചോ എന്നുള്ള രീതിയിൽ ഹോമോസോളൻസിൻ്റെ തിരോധാനത്തിന് കാരണം മനുഷ്യൻ്റെ തലയിൽ വെച്ചു അടുത്ത ഹോമോ ഡെനിസോബൻ ഇതാണ് വേറെ ഹോമോ ഡെനിസോബൻ ഡി ഷോർട്ട്ലി ദർ ആഫ്റ്റർ എന്നാണ് ഹരാരി പറയുന്നത് ഹരാരിക്ക് എവിടെ നിന്ന് കിട്ടിയതോ അതാണ് എനിക്ക് അത്ഭുതം കിട്ടിയെന്നെങ്കിൽ എനിക്കും കൂടെ വായിക്കായിരുന്നു ഈ പുള്ളിക്ക് എവിടെന്നെങ്കിലും കിട്ടണമല്ലോ അല്ലാതെ പുള്ളിയുടെ മനസ്സിൽ നിന്ന് എഴുതുന്നല്ലേ ഒരു ഒരു ശാസ്ത്രജ്ഞൻ്റെ തോന്നലല്ല ശാസ്ത്രം അതുപോലെ ഒരു ചരിത്രകാരൻ്റെ തോന്നലല്ല ചരിത്രം എന്ന് പറയുന്നൊരു സംഭവം അത് തെളിവിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഡെനിസോവിയൻ ഷോർട്ട്ലി ഡിമൈസ് ചെയ്തു അപ്രത്യക്ഷമായി എന്നുള്ളത് ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയോ എന്തോ യഥാർത്ഥത്തിൽ സയൻസിനറിയില്ല എപ്പോഴാണ് അപ്രത്യക്ഷമായതെന്നുള്ളത് കാരണം എന്ന് പറയുന്നത് ഈ ഡെനിസോവിയൻ്റെ കംപ്ലീറ്റ് ജീനോമൊക്കെ നമ്മൾ സീക്വൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ വളരെ കുറച്ച് എല്ലും കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ ഏതാണ്ട് നിയാണ്ടർത്തലിൻ്റെ കണ്ടമ്പറീസ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം നിയണ്ടർത്തലിൻ്റെ കസിൻസ് ആയിരുന്നു പക്ഷേ ആ ഒന്ന് രണ്ട് ഫോസൽ വെച്ചിട്ട് ഇവരെവിടെ എപ്പോഴാണ് എക്സ്റ്റിങ്റ്റ് ആയതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഫോസ് കാരണം ഇതിന് ഇവരുടെ ഫോസൽ റെക്കോർഡെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പാൽസാണ് ഭയങ്കര ഇൻകംപ്ലീറ്റാണ് നിയന്റർത്തലിൻ്റെ നമുക്കറിയാം എപ്പോഴാണ് എക്സ്റ്റിൻ്റ് ആയത് എപ്പോഴാണ് അവർ ഫോസൽ റെക്കോർഡിൽ പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴാണ് പ്രത്യക്ഷ ആവുന്നു ഡെനിസോവിൻ്റെ കാര്യം അറിയില്ല എന്ന് സയൻസിനെ അറിയില്ല പക്ഷേ ലോകത്ത് നല്ല ഉറപ്പുള്ളൊരു മനുഷ്യനുണ്ട് അതാണ് യുവൽ ഹരാരി പുള്ളിക്കറിയാം സോളൻസസ് കഴിഞ്ഞ ഉടനെ അപ്രത്യക്ഷ പക്ഷേ ഇപ്പോൾ നമ്മൾ ചില പ്രോക്സികളുണ്ട് അതായത് ഇവരുടെയൊന്നും ഡി സ്കെലിറ്റൻസോ ഹോസൽസോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഇവർ ഏത് കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റു ചില മാർഗങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പാപ്പുവൻസിലും മെലനേഷ്യൻസിലുമൊക്കെ ഈ ഡെനിസോവിൻ്റെ ഡി എൻ എ കലർന്നിട്ടുണ്ടെന്ന് സാധാരണ ഈ യുറേഷ്യൻസിലുള്ള നിയാണ്ടർത്തലിൻ്റെ അളവിനെ കാട്ടി ഈ പറയുന്ന ഡെൻ പാപ്പുവൻസിനും ന്യൂ ഗിനിയൻസിനും ഒക്കെ ഡെനിസോവിയൻ്റെ അളവുണ്ട് അത് കാണിക്കുന്നതെന്ന് പറയുന്നത് ഇവർക്ക് ഒന്നിലധികം തവണ ഒരു ഡെനിസോവിയനായിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ തവണ ഡെനിസോവിയൻ ഡെനിസോവിയനായിട്ട് ഇൻ്റർബ്രീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഡേറ്റ വെച്ചുകൊണ്ട് അവസാനമായിട്ട് ഇൻ്റ ഈ ഇൻ്റർബ്രീഡിങ് നടന്ന കാലഘട്ടം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ നിന്ന് മനസ്സിലായത് ഏറ്റവും കുറഞ്ഞൊരു മുപ്പതിനായിരം മുതൽ പതിനാ പതിനാലായിരത്തി അഞ്ഞൂറ് വർഷത്തിൻ്റെ ഇടയിലെങ്കിലും അവരുടെ ഇടയിൽ ഇൻ്റർബ്രീഡിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഇൻ്റർബ്രീഡിങ് ഇൻട്രോഗ്രഷൻ്റെ കാലഘട്ടമാണ് പറയുന്നത് അതിനർത്ഥം ഏറ്റവും കുറഞ്ഞത് ഒരു പതിനാലായിരം വർഷം വരെയെങ്കിലും ഡെനിസോബിയും ജീവനോടെ ഉണ്ടായിരുന്നിരിക്കണം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും അവസാന എക്സ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഹോമിനിനുകളിൽ വർണ്ണം കൂടിയാണ് ഈ ഡെനിസോവ എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എപ്പോഴാണ് എക്സ്റ്റിക്റ്റ് ആയത് പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു പതിനാലായിരത്തി വർഷം മുമ്പെങ്കിലും അവർ ജീവിച്ചിരുന്നിരിക്കണം ഇപ്പോഴുള്ള ജനറ്റിക് ഡാറ്റ വെച്ചിട്ട് പക്ഷേ ഹരാരിക്ക് അത് സോളൻസസ് മരിച്ച ഉടനെ അപ്രത്യക്ഷമായി അടുത്ത നിയാൻഡ്രത്തൽസ് മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷമായി എന്നുള്ളത് ഓൾമോസ്റ്റ് കറക്റ്റാണ് പക്ഷേ സയൻസിൽ പാലിൻറ്റോളജി നാൽപ്പതിനായിരം വർഷമെന്നാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് മുപ്പതിനായിരം വർഷമാണ് ഇട്ടിരിക്കുന്നത് ഇനി നിയാണ്ട്രത്തലിനെ കൊന്നിട്ടുള്ളത് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം അടുത്ത ഹോമോ ഹോമോഫ്ലോറിസിയൻസസ് ഇതാണ് ഞാൻ പറഞ്ഞത് ചെറിയ കുള്ളൻ മനുഷ്യർ എന്നുള്ളത് ഇവർ പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷമായി എന്നാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇതിന് ഞാൻ വലിയ കുറ്റം പറയില്ല ഈവൻ ദോ ദിസ് ഡേറ്റ ഈസ് റോങ് ഇത് തെറ്റാണെങ്കിൽ ഇദ്ദേഹത്തിന് വലിയ കുറ്റം പറയില്ല കാരണം ഇദ്ദേഹം പുസ്തകം എഴുതുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം വർഷം മുമ്പായിരുന്നു ഫ്ലോറൻസിസ് ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ ആ കാലഘട്ടം വരെ അവർ ജീവിച്ചിരുന്നു എന്നുള്ളത് അങ്ങനെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് പുതിയ ഡേറ്റിംഗ് ആക്കുറേറ്റ് ആയിട്ട് ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ടെക്നോളജീസ് വന്നിട്ടുണ്ട് അതിൽ നിന്ന് കാണിക്കുന്നതെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു അറുപതിനായിരം വർഷം ആ ആവുമ്പോഴേക്കും ഫ്ലോറൻസസ് അപ്രത്യക്ഷ ആയി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാലഘട്ടം ഒരു അമ്പതിനായിരം വർഷമൊക്കെ ആകുന്ന സമയത്താണ് ഇവർ താമസിച്ചിരുന്ന സ്ഥലത്ത് മനുഷ്യൻ ആ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് മനുഷ്യനെ അവരെ കൊന്നു നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം അറുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവർ അപ്രത്യക്ഷ ആവുന്നു മനുഷ്യൻ ഏതാണ്ട് ഒരു അമ്പതിനായിരം അറുപതിനായിരം അമ്പതിനായിരം വർഷത്തിനിടയിലാണ് വരുന്നത് ഇവർ അവർ കണ്ടുമുട്ടിയിട്ടുണ്ടോയെന്ന് പോലും തെളിവില്ല പക്ഷേ ഹരാരിക്ക് നല്ല ഉറപ്പാണ് ഇവരെ എല്ലാം കൊന്നത് മനുഷ്യനാണെന്നുള്ളത് ഇനി നമുക്ക് നിയാണ്ടർത്തലിൻ്റെ കാര്യമൊന്നും അറിയണ്ടേ നിയാണ്ടർത്തലിനെന്ത് എന്ത് പറ്റിയെന്നുള്ളത് ഈ നിയാണ്ടർത്തലെന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിയാണ്ടർത്തലിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എക്കാലത്തും വളരെ ചെറിയ പോപ്പുലേഷൻ ആയിരുന്നു അതായത് എക്സ്റ്റിങ്ഷൻ്റെ വക്കിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ജീവിയാണ് നിയന്ത്രത്തൽ അവസാനം എക്സ്റ്റിങ്ക്റ്റ് ആവുകയും ചെയ്തു മനുഷ്യനും വ്യത്യസ്തനായിട്ടുള്ളൊരു ജീവിയല്ല ഞാൻ കഴിഞ്ഞ ലിത്മസിന് നടന്ന ജാതിയിൽ ജനിച്ച രോഗങ്ങളെന്ന് പറയുന്ന പ്രസൻറ്റേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനൊരു വലിയൊരു ബോട്ടിൽ നെക്കിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ അതിന് കോറിലേറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഈ ടോബ എന്ന് പറയുന്ന ഒരു വലിയൊരു സൂപ്പർ വോൾക്കാരൻ്റെ ഉണ്ടായിരുന്നു ഒരു അഗ്നിപർവ്വതം ആ അഗ്നിപർവ്വത സ്ഫോടനത്തിനുമായി ബന്ധപ്പെട്ടായിരിക്കണം മനുഷ്യൻ്റെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞുപോയി ഒരു പതിനായിരത്തിൽ താഴെ ഇവൻ ഒരു വണങ്ങണക്കൊരു അയ്യായിരത്തിൽ താഴെ മാത്രം മനുഷ്യൻ്റെ ജനസംഖ്യ വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് തീരേണ്ടതായിരുന്നു പക്ഷേ തീർന്നില്ല രക്ഷപ്പെട്ടു നമ്മളിന്നെല്ലാം ഇപ്പോൾ ഏതാണ്ട് എണ്ണൂറ് കോടിയിലധികം ജനങ്ങളായി മാറി അങ്ങനെ മനുഷ്യനും കടന്നു പോയിട്ടുണ്ട് ഈ മനുഷ്യൻ മാത്രമല്ല ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് ചീറ്റകൾ കടന്നു പോയിട്ടുണ്ട് ചിമ്പാൻസുകൾ കടന്നു പോയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ വലിയൊരു പ്രകൃതി ദുരന്തമായിരുന്നു ടോബേഡ് എക്സ്പ്ലോഷൻ അപ്പോൾ പല ജീവികളും ഒന്നും എക്സ്റ്റൻ്റ് ആവേണ്ടതായിരുന്നു എക്സ്റ്റൻ്റ് ആവാതെ പോയി അപ്പോൾ ഈ നിയാണ്ട്രത്തിൻ്റെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയ ഒരു ജീവിയാണ് അത് ഒരിക്കലും ഭയങ്കരമായിട്ട് റീബൗണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ജനറ്റിക് സ്റ്റഡീസിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇവർക്ക് എത്രയായിരുന്നു ഇവരുടെ സൈസ് പോപ്പുലേഷൻ്റെ ജനസംഖ്യ എത്രയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു ജീവിയുടെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ ആ പ്രസൻറ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് അതായത് എല്ലാവരുടെയും ഡി എൻ എ പിന്നെ ഒരുപോലെ ഇരിക്കും അതിന് ഹോമോസൈക്കോസിറ്റി എന്ന് പറയുന്നൊരു കണ്ടീഷനായിട്ട് നമ്മൾ പറയും അത് അത്ര നല്ലൊരു സംഗതി അല്ല നമ്മുടെ ഡി എൻ എല്ലാവരുടെയും ഡി എൻ എ ഒരുപിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് ജനിതക രോഗങ്ങൾക്ക് വഴി ഒരുക്കും അതുകൊണ്ടാണ് ഞാൻ ആ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ മുറപ്പണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ കുടുംബത്തിലുള്ള ആളാണല്ലോ അപ്പോൾ അടുത്ത തലമുറയിൽ ഉണ്ടാകുന്ന കുട്ടിയുടെ ഡി എൻ എന്ന് പറയുന്നത് ആ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ഡി എൻ എ ആയിരിക്കും അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പല ജനിതക രോഗങ്ങൾക്കും കാരണമായിട്ടുള്ള ഒരു സംഭവമാണ് ഈവൻ പാകിസ്ഥാനിലൊക്കെ അതൊരു നമ്മുടെ നാട്ടിലും ഉറപ്പ് കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഉണ്ടല്ലോ പാകിസ്ഥാനിലൊക്കെ അത് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടെ ജനിതക രോഗങ്ങൾ ഭയങ്കര കൂടുതലാണ് ഈ പറയുന്ന ഹോം നിയാണ്ട്രത്തിൻ്റെ പോപ്പുലേഷൻ ഭയങ്കര കുറവും ഈവൻ ഭയങ്കരമായിട്ട് ഈ ഒരേപോലത്തെ ഡി എൻ എ ഉണ്ടാകുന്ന അവസരം ഉണ്ടാകുന്ന രീതി ഇൻബ്രീഡിങ് ബന്ധുക്കളെ തന്നെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അടുത്ത തലമുറ ഉണ്ടാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന രീതി അത് നിയന്ത്രത്തിൽ ഭയങ്കര കൂടുതലായിരുന്നു എന്നുള്ളത് നമ്മൾ ജെനി ജെനറ്റിക് എവിഡൻസ് കൊണ്ട് കണ്ടിട്ടുള്ളതാണ് ഈവൻ ഒരു രണ്ട് സഹോദരങ്ങൾ സഹോദരനും സഹോദരിയും കൂടെ മേറ്റിയതുണ്ടായ ഒരു നിയന്ത്രണത്തിൽ വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ജനറ്റിക് രോഗങ്ങൾക്ക് കാരണം അപ്രത്യക്ഷമായിട്ടുണ്ടാവാം എന്നുള്ളതാണ് ഈ മോഡൽസുകളെല്ലാം കാണിക്കുന്നത് മാത്തമാറ്റിക്കൽ മോഡൽസ് അല്ല ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഇടപെടലുകളൊന്നും ഇല്ലാതെ നടത്തിയിട്ടുള്ള മാത്തമാറ്റിക്കൽ മോഡൽസ് എല്ലാം പറയുന്നത് വെറും പോപ്പുലേഷൻ ജനറ്റിക്സ് വെച്ച് മാത്രം തന്നെ ഇവരുടെ എക്സ്റ്റൻഷൻ നമുക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് സയൻസിൽ നമ്മളെപ്പോഴും വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള മോഡൽസിനെ കുറിച്ചിട്ടാണ് അന്വേഷിക്കുന്നത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള അസംഷൻസ് കഴിഞ്ഞാൽ അതിന് ആക്വോസ് കുറവാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇനി ഇനി വേറൊരു കാര്യം മനുഷ്യൻ ഇനി യൂറോപ്പിലേക്ക് വന്നിട്ട് നിയാണ്ടർത്തലുകൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ തിരഞ്ഞെടുത്താലും അവരെ ഡയറക്റ്റായിട്ട് കൊന്നില്ലെങ്കിൽ പോലും അവർ വേട്ടയാടുന്ന ഭക്ഷണങ്ങളൊക്കെ മനുഷ്യനെ ആകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭക്ഷണം ഇല്ലാതെ മരിച്ചു പോകാമല്ലോ അപ്പോൾ ഇവരി റിസോഴ്സുകൾക്ക് കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുന്നൊരു മോഡലുണ്ട് ആ മോഡൽ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോഴേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡലിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കാണിക്കുന്ന ഇതാണ് അങ്ങനെ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിയാണ്ടർത്തലൊരിക്കലും എക്സ്റ്റിങ്ക് എന്നാണ് അപ്പോൾ നിയാണ്ടർത്തലിനെ നിയാണ്ടർത്തൽ മനുഷ്യനുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മനുഷ്യനെ കൊന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ആർക്കിയോളജിക്കൽ എവിഡൻസ് എവിഡൻസൊന്നുമില്ല ജനറ്റിക് എവിഡൻസോ മറ്റ് മാത്തമാറ്റിക്കൽ മോഡൽസോ ഒന്നുമില്ല ഇതെല്ലാം ഹരാരിയുടെ സ്വപ്നങ്ങളിലുള്ള ചില സങ്കല്പങ്ങൾ മാത്രമാണ് ഇനി ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് പോയി യൂറോപ്പിലേക്ക് പോയി യൂറോപ്പിൽ ചെന്ന് അവിടെ നിന്ന് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോയി ഓസ്ട്രേലിയയിൽ ചേരുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള കുറേ ജീവജാലങ്ങളുണ്ടായിരുന്നു ഓസ്ട്രേലിയ വേർപെട്ട് കിടക്കുന്ന ഒരു ഭൂഖണ്ഡമാണല്ലോ അവിടെ ഇന്ന് നമ്മൾ കാണാത്ത കുറേ ജീവജാലങ്ങളുണ്ട് ഈ കാങ്കരുവിൻ്റെ തന്നെ ഭയങ്കര വലിയ സൈസുള്ള ജയൻറ്റ് ക്യാങ്കരുവസ് ഉണ്ടായിരുന്നു മാഴ്സുപ്പിയൽ ആയിട്ടുള്ള പൗച്ചിയിൽ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് കിടക്കുന്ന ലയൺസ് ഉണ്ടായിരുന്നു അങ്ങനെ ധാരാളം കണക്കിനുള്ള ജീവജാലങ്ങളുണ്ടായിരുന്നു വലിയ ഫ്ലൈറ്റ്ലെസ് ആയിട്ടുള്ള പറക്കാൻ കഴിയാത്ത പക്ഷികളുണ്ടായിരുന്നു ഇവയെല്ലാം അപ്രത്യക്ഷ ആയട്ടോ മനുഷ്യനേതാണ്ട് ചെല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്രത്യക്ഷണം അപ്പോൾ ഹരാരി പറയുന്നത് മനുഷ്യൻ ചെന്നതോടു കൂടിയാണ് ഈ നാശനഷ്ടങ്ങളെല്ലാം സംഭവിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥം എന്ത് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർക്ക് സംഭവിച്ചെന്ന് പറയുന്നത് ഒരു ആയിരം വർഷങ്ങൾക്കിപ്പുറം ആണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവരുടെ എക്സ്റ്റെൻഷൻ സംഭവിക്കുന്നത് ഇന്ന് കൃത്യമായിട്ടുള്ള ജനറ്റിക് ഉണ്ട് സോറി ജനറ്റിക് സ്റ്റഡീസല്ല ആർക്കിയോളജിക്കലായിട്ടുള്ള സ്റ്റഡീസ് സ്റ്റഡീസ് ഉണ്ട് ആ സ്റ്റഡീസ് കാണിക്കുന്നതെന്ന് പറയുന്നത് ക്ലൈമറ്റ് തന്നെയാണ് റീസൺ ഈ ഇവരെല്ലാം നല്ല സമ്പുഷ്ടമായിട്ട് വളർന്നിരുന്ന കാലഘട്ടത്തിലുള്ള ജീവജാലങ്ങളുടെ പല്ലിൻ്റെ ഇനാമിലെടുത്തിട്ട് പരിശോധിച്ചിട്ട് ആ സമയത്തുണ്ടായിരുന്ന അവർ കഴിച്ചിരുന്ന ഭക്ഷണം എന്താണെന്നും അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി എന്താണെന്നൊക്കെ കണക്കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാങ്കേതിക വിദ്യകളുണ്ട് അപ്പോൾ ഇവർക്കൊന്നും ത്രെട്ടൊന്നും ഇല്ലാതിരുന്ന കാലത്തും ഇവരുടെയെല്ലാം പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുന്നുവെന്ന് ഹരാരി പറയുന്ന കാലഘട്ടത്തിലെ ഫോസിലും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറയുന്നത് ഇവർ എക്സ്റ്റിങ്റ്റ് ആവുന്ന സമയത്ത് അവിടുത്തെ വെജിറ്റേഷൻ ഭയങ്കരമായിട്ട് എന്നാണ് അവർക്ക് ഭക്ഷണം തീരെ കിട്ടാതായി തീരെ കിട്ടാതായാണ് മരിക്കുന്നത് അവിടുത്തെ പ്ലാന്റൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ വെജിറ്റേഷനെ തന്നെ ഡിവേഴ്സിറ്റി ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടിരുന്നതായിട്ടാണ് കാണുന്നത് അത് മനുഷ്യൻ്റെ പ്രസൻസ് ആവാൻ വേണ്ടിയിട്ട് യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു ഒരു ഒരു സ്ഥലം കൂടിയുണ്ട് ഓസ്ട്രേലിയയിൽ മനുഷ്യൻ്റെ ആയുധങ്ങളും പിന്നെ മനുഷ്യൻ വേട്ടയാടിയ ജീവി ജീവികളുടെ അസ്ഥികൂടങ്ങളും കിട്ടിയിട്ടുള്ള ഒരു ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ ഈ ഓസ്ട്രേലിയയിൽ അവിടെ നിന്നുള്ള സ്റ്റഡീസും കാണിക്കുന്നതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ കാരണമല്ല ഈ പറയുന്ന ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് പരമായിട്ടുള്ള കാരണങ്ങളാലാണ് ഇവർ അപ്രത്യക്ഷമായ എന്നുള്ളതാണ് അടുത്ത ഫ്രാങ്കൽ ഐലൻസ് ഫ്രാങ്കൽ ഐലൻഡ്സിനെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ദ മാമൂത്ത്സ് ഓഫ് ഫ്രാങ്കൽ കണ്ടിന്യൂ ടു പ്രോസ്പർ ഫോർ എ ഫ്യൂ മോർ മെലേനിയ ദെൻ സഡൻലി ഡിസപ്പിയേഡ് ഫ്രം ഫോർട്ടി തൗസൻഡ് ഇയേഴ്സ് ഒക്കെ ജസ്റ്റ് വെൻ ദ ഫസ്റ്റ് ഹ്യൂമൻസ് റീച്ച് ദി ഐലൻഡ് അതായത് ഈ നമുക്ക് നമുക്കറിയാലോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ആനയെ പോലെ ഇരിക്കുന്ന ആനയുടെ വർഗ്ഗത്തിലുണ്ടായിരുന്ന മാമത്ത് എന്ന് പറയുന്ന ജീവി അത് പണ്ട് സൈബീരിയയുടെ ഭാഗങ്ങളിലും ഭൂമിയിൽ ഐസ് വീണ് കടന്നിരുന്ന ഐസേജ് കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടായിരുന്നു ഐസേജിൻ്റെ കൂടി അവരെല്ലാം അപ്രത്യക്ഷമായി എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ട് നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നത് മാമത്തിനേക്ക് വക വകവരുത്തിയത്യത് മനുഷ്യനാണെന്നുള്ളതാണ് വേറെ ചുമ്മാ സെൻസേഷൻ പറഞ്ഞ തള്ളി വീടുകയാണ് ഈ മാമത്തുകളെല്ലാം മെയിൻലൻ്റേ അപ്രത്യക്ഷമായെങ്കിലും വ്രാങ്കൽ ഐലൻഡ് എന്ന് പറഞ്ഞ് ആർട്ടിക്കിനടുത്ത് കിടക്കുന്ന ഒരു ഐലൻ്റ് ഉണ്ട് ആ ഐലൻഡിൽ ഏതാണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ മാമത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന ഫ്രാങ്കൽ ഐലൻഡിൽ മനുഷ്യൻ ചെന്നതോടുകൂടി മാമത്ത് തീർന്നു എന്നുള്ളതാണ് ഈ വ്രാങ്കൽ ഐലൻഡ്സില് മനുഷ്യനുണ്ടായിരുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അതിൻ്റെ പേര് ചെർ ചെർട്ടോ ഓവ്രാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് സ്ഥലമാണ് ഒരു സദേൺ കോസ്റ്റാണ് ഫ്രാങ്കൽ ഐലൻ്റിലുള്ളത് അത് യഥാർത്ഥത്തിൽ ഒരു പാലിയോ ഇന്യൂട്ട് കൾച്ചറിൻ്റെ ആണ് അവർ യഥാർത്ഥത്തിൽ അവരോട് ഉണ്ടായിരുന്ന ഓഷ്യൻ മാമൽസിനെയും ഗീസിനെയൊക്കെ പിടിച്ച് കഴിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അവരാണെങ്കിലോ അവസാനത്തെ ബ്രാങ്കലിൻ്റെ മാമത്ത് ചത്തുകഴിഞ്ഞിട്ടും ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത് പക്ഷേ ഹരാരി പറയുന്നത് അവിടെ ഉള്ള പാവപ്പെട്ട മാമത്തുകളെല്ലാം കൊന്നുകളഞ്ഞത് മനുഷ്യരാണെന്നുള്ളതാണ് പിന്നെ ഈ അടുത്ത കാലത്ത് ഈ ഈ മെയിൻലൻഡിലുള്ള മാമത്തിൻ്റെ ഡീനയും റാങ്കലിലുള്ള മാമത്തിൻ്റെ ഡീ എനെ ആയിട്ട് കമ്പയർ ചെയ്തു കമ്പയർ ചെയ്തപ്പോൾ മനസ്സിലായത് വെച്ചാൽ ഈ റാങ്കലിലുള്ള മാമത്ത് ഭയങ്കരമായിട്ടുള്ള മ്യൂട്ടേഷൻസ് എൻ്റെ അവസാന കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരു ഒരു പ്രധാനപ്പെട്ട മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ഓൾ ഫാക്ടറി സെൻസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ജീൻസുകൾക്ക് സാരമായിട്ടുള്ള മ്യൂട്ടേഷൻസ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ആന പോലുള്ള ജീവിയെക്കാണ് ഏറ്റവും നന്നായിട്ട് മണം പിടിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് കാരണം അതിൻ്റെ തുമ്പിക്കോ അത്ര നീളമുള്ളതുകൊണ്ട് അപ്പോൾ മണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഭയങ്കരമായിട്ട് കുറഞ്ഞുപോയി പിന്നെ ഇതിൻ്റെ മൂത്രത്തിൽ ചില പ്രോട്ടീൻസുകൾ ഇത് സക്രീറ്റ് ചെയ്യും അത് എന്തിനാണെന്ന് വെച്ചാൽ ടെറിട്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ ആനിമൽ പ്ലാന്റിലൊക്കെ കണ്ടിട്ടുണ്ടായി ഈ കടുവയൊക്കെ ചെന്ന് ഒരു മരത്തിൻ്റെ പുറത്ത് മൂത്രമൊക്കെ ഒഴിച്ചു വയ്ക്കുന്നത് അപ്പോൾ മറ്റു കടുവ വരാണെങ്കിൽ ഇത് മറ്റൊരു കടുവയുടെ ടെറിട്ടറി ആണെന്ന് അതിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പ്രോട്ടീൻസ് നഷ്ടപ്പെട്ടു അവർക്ക് മണം പിടിക്കാനുള്ള കഴിവുമില്ല പിന്നെ പല തരത്തിലുള്ള മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മ്യൂട്ടേഷൻസ് ഇവരിൽ കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ മാമൽസ് അപ്രത്യക്ഷ ആയി എന്നാണ് ശാസ്ത്രജ്ഞന് കരുതുന്നത് പക്ഷേ ഹരാരിക്ക് അതല്ല കഥ ഈ ജീവിയെ നിങ്ങൾ ഐ സി എജിനകത്ത് കണ്ടിട്ടുണ്ടാവും ഈ ജീവിയും അപ്രത്യക്ഷമായത് മനുഷ്യനെ കൊണ്ടാണ് എന്നുള്ള തരത്തിൽ ഹരാരി എഴുതിയിട്ടുണ്ട് പിന്നെ സ്മിൽഡോ സ്മിൽഡോൺ എന്നാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പേര് സാബ്രി ടൂത്ത് എന്ന് പൊതുവേ പറയപ്പെടാറുണ്ട് നിങ്ങൾ ഐ സി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഐ സി സിനിമയിലെ വില്ലനാണത് ഈ ഐ സി കാലഘട്ടത്തിൽ വൺ ഓഫ് ദി ടോപ്പ് പ്രൊഡേറ്റേഴ്സ് ആയിരുന്നു ഇന്നത്തെ ഫെലിറ്റ്സ് കടുവയും സിംഹത്തിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു ജീവിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇതിൻ്റെയും എക്സ്റ്റൻഷന് കാരണം സാപ്പിയൻസ് ആണ് എന്ന് ഹരാരി ഇവിടെ പറയുന്നുണ്ട് എനിക്ക് ഇതിൽ ഏറ്റവും രസമായിട്ട് തോന്നിയെന്ന് പറയുന്നത് ഇവരൊക്കെ ജീവിച്ചിരുന്നത് അമേരിക്കൻ കോണ്ടിനൻസിലൊക്കെയാണ് അവിടെ ധാരാളം ഹെർബി വോറസ് ആയിട്ടുള്ള മനുഷ്യന് നിഷ്പ്രയാസം പിടിച്ചു കഴിക്കാൻ പറ്റുന്ന ജീവജാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊന്നും പിടിക്കാതെ തന്നെ ഈ ഈ ഇതിൻ്റെ വായിലേക്ക് ആരെങ്കിലും ബോധമുള്ള ഏതെങ്കിലും മനുഷ്യൻ ചെന്ന് കയറി കൊടുക്കൂ ഇല്ല ബോധമുള്ള ആരും പോയി കയറില്ല പക്ഷേ അരാരി പറഞ്ഞത് അവിടെ ചെന്ന് കയറി അവർ ഇവരെല്ലാം നശിപ്പിച്ചു എന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഹൈപ്പോത്തെസിസുകൾ ഇവൻ പരിശോധിച്ച് തരുന്നേ നോക്കിയിട്ടുണ്ട് അതായത് ഈ ഇവരെങ്ങനെയാണ് മരിച്ചത് ഇവരെന്തായാലും മനുഷ്യൻ ആക്രമിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് സംഭവിച്ച് കാണില്ല കാരണം അതിനുള്ളൊരു ചാൻസ് ഇല്ല ഇതൊരു ടോപ്പ് പ്രൊഡേറ്ററാണ് പിന്നെയുള്ള ഒരു പോസിബിളി എന്ന് വെച്ചാൽ ഇവരുടെ ഭക്ഷണം മനുഷ്യനാഗ്രഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പട്ടിണി കിടന്ന് ചാവല്ലേ അപ്പോൾ ഇവർ പട്ടിണി കിടന്ന് ചെത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗമുണ്ട് അതായത് ഇവരുടെ ഫുഡ് കുറഞ്ഞു വരുന്ന സമയത്ത് ഈ എല്ലിലുള്ള മാംസങ്ങൾ കൂടുതലായിട്ട് കടിക്കുമ്പോൾ ഈ പല്ലിൽ കുറച്ച് മൈക്രോ ടേഴ്സ് ഉണ്ടാവും അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത് അനലൈസ് ചെയ്തപ്പോൾ കാണുന്നത് എക്സ്ട്രാ അങ്ങനെ മൈക്രോ ടേഴ്സ് ഒന്നും കാണുന്നില്ല സാധാരണ ഇന്ന് കാണുന്ന ചീറ്റ ചീറ്റാണെങ്കിൽ എല്ല് കഴിക്കുന്ന ആ ജീവിയിൽ കാണുന്ന മൈക്രോ ടിയേഴ്സ് ഒക്കെ ഉള്ളൂ അപ്പോൾ ഇത് ഭക്ഷണം കിട്ടാതെ കിടന്ന് പട്ടിണി കടന്ന് ജീവി മരിച്ച ഒരു ജീവിയൊന്നുമല്ല ഐ സേജി മാറിയപ്പോൾ അത് മാറി ഇതാണ് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ തള് അതുകൊണ്ടാണ് ഞാൻ ദ ബെസ്റ്റ് പുഷ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് പുള്ളി പറയുന്നത്നിറ്റി റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് എഴുപതിനായിരം വർഷങ്ങൾക്കും പുള്ളി കൊടുത്തൊരു നമ്പർ പേരുമാണേ കോക്നിറ്റി റവല്യൂഷൻ ആന്ത്രോപോളജിയിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നുമില്ല കോക്നിറ്റി റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ് ജനറാസ് ഓഫ് ആനിമൽ ഉണ്ടായിരുന്നു അത് മനുഷ്യ അഗ്രിക്കൾച്ചർ തുടങ്ങുന്ന സമയത്ത് അത് വെറും നൂറ് ജനറായി അതായത് ഹാഫ് ഓഫ് ദ പോപ്പുലേഷനെ മനുഷ്യൻ എക്സ്റ്റിങ്റ്റ് ആക്കി കളഞ്ഞു നിന്ന് യാതൊരു തെളിവില്ലാത്ത ഒരു തള്ളായത് കൊണ്ടാണ് ഞാൻ ബെസ്റ്റ് പുഷ വേറന്നു കൊടുത്തിരിക്കുന്നത് ഇനി ഈ നിയാണ്ടർത്തലിനെ പുള്ളി വിശേഷിപ്പിച്ചിരിക്കുന്ന പറയുന്നത് മനുഷ്യനായിട്ട് ഒരു രീതിയിലും സ്കിൽഡ് അല്ലാത്ത കുറച്ച് ഇൻഫീരിയർ ആയിട്ട് അവർക്ക് നല്ല സൈസും നല്ല ബ്രെയിനും ഉണ്ടായിരുന്നു പക്ഷേ മനുഷ്യനെ പോലെ സംസാരിക്കാനോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവോ ഹണ്ടിങ് ആയിട്ടുള്ള കഴിവോ ഒന്നും ഇല്ലാത്ത ഒരു ജീവി ആയിട്ടാണ് നിയാൻഡർത്തലിനെ പുള്ളി വിവരിച്ചിട്ടുള്ളത് ഇത് ആക്ച്വലി ഇതൊരു ഫ്രാൻസിലുള്ള ഒരു ഗുഹയാണ് ബ്രൂണിക്കൽ എന്ന് പറയുന്നത് ഇത് നിയ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ കേവിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏതാണ്ട് അഞ്ചോളം സ്ട്രക്ചേഴ്സ് ഇങ്ങനെ വളരെ ജിയോമെട്രിക്കൽ ഷേപ്സിൽ നിയാണ്ട്രൽ എന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു 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 സംഗതിയാണ് ഇതിനകത്ത് കാണുന്നത് ഇപ്പോൾ നിയാണ്ട്രലിന് കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഭൗതികരമായിട്ടുള്ള കഴിവുള്ള ഒരു ജീവിയായിരുന്നു അതിനകത്ത് അത്ഭുതമൊന്നുമില്ല കാരണം മനുഷ്യൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആൻസ് റിലേറ്റീവ് എന്ന് പറയുന്നത് നിയാണ്ടർത്തലാണ് അപ്പോൾ അവർക്ക് മനുഷ്യൻ്റെ കഴിവുണ്ടായിരിക്കില്ലേ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല ഇനി അടുത്ത അടുത്ത രണ്ട് സ്ലൈഡ്സ് കൂടെ ഉള്ളൂ ഈ ഈ സ്ലൈഡ്സ് ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഫോട്ടോ എന്ന് പറയുന്നത് ആ പുസ്തകം തുടങ്ങുമ്പോൾ അതിനാദ്യം കൊടുത്തിരിക്കുന്നൊരു ഫോട്ടോയാണ് ഈ ചെറിയ ഫോട്ടോ ആയിട്ട് കാണിച്ചിട്ടുള്ള ഒരു കൈപ്പത്തി ഇത് ഫ്രാ ഫ്രാൻസിലുള്ള ഷൗവറ്റ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുഹയാണ് ആ ഗുഹിക്കാത്തുള്ള ഒരു ചിത്രമാണ് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ചിത്രം ഇതിനകത്ത് ഹരാരി ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട് സംബടി ട്രൈ ടു സേ ഐ വാസ് കിയർ ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് ആരോ പറയാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഹോമോസപ്പ്യനയാണ് ഉദ്ദേശിക്കുന്നത് ഹോമോസപ്പ്യൻ ഉണ്ടാക്കിയത് തന്നെയാണ് ഇപ്പുറത്ത് കാണുന്നത് കുറച്ചും കൂടെ റീസൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് അമേരിക്കൻ കോണ്ടിനെൻസിലുള്ള ഇതിനു വലിയ ഇപ്പോൾ പഴക്കമൊന്നുമില്ല ഒരു ഇരുപതിനായിരം വർഷത്തിന് താഴെ പഴക്കം മാത്രമുള്ള ഒരു ഇതാണ് ഭയങ്കര ആയതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ മനുഷ്യൻ ഭയങ്കര ഒരു ജീവിയായിരുന്നു നിയന്ത്രത്തലിങ്ങനെയൊന്നും സാധിക്കില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത് എൽ കാസ്റ്റിലോ എന്ന് പറയുന്ന ഒരു ഗുഹയാണ് ഈ ഗുഹയിൽ ഉള്ള ചിത്രങ്ങളാണ് ആ കൈപ്പത്ത് കാണിച്ചിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ നിയേണ്ടത്തലുണ്ടായ ഉണ്ടാക്കിയതാണ് എന്ന് തന്നെയാണ് പഠനങ്ങളിലൊക്കെ പറയുന്നത് പക്ഷേ ചില ആൾക്കാർ പറയുന്നുണ്ട് ആ സമയത്ത് മനുഷ്യനും ആ നാട്ടിലുണ്ടായിരുന്നു ഒരു പക്ഷെ മനുഷ്യനും ആ ആയിരിക്കാം ഉണ്ടായിട്ടുണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചില വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സ്പെയിനിൽ നിന്ന് ഇത് സ്പെയിനിലുള്ള ഗുഹയാണ് വേറെ മൂന്ന് ഗുഹകളിൽ നിന്ന് ആനിമൽസിൻ്റെ പടം വരച്ചത് കൈപ്പത്തിയിടത് കുറേ ജിയോമെട്രിക്കൽ സയൻസ് മറ്റ് സിംബോളിക്കായിട്ടുള്ള സയൻസ് നിയൻട്രത്തൽ വരച്ചിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അറുപത്തി നാലായിരം വർഷം പഴുക്കോൾ ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ളൊരു സംഭവമാണ് പഴക്കം ചെന്നിട്ടുള്ള ആർട്ട് വർക്ക് നിയാൻഡർത്തലിൻ്റെ ആണ് നിയാണ്ടർത്തലിന് വരയ്ക്കാൻ പറ്റും ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് ഞാനൊരു പുസ്തകം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോട്ടോയും വയ്ക്കും എന്നിട്ട് ആ ഫോട്ടോയ്ക്ക് താഴെ പറയും നിയാൻഡർത്തൽ ഓൾസോ ട്രൈ ടു സേ ദാറ്റ് ഐ വാസ് ഓൾസോ ഹിയർ ആൻഡ് ഐ കുഡ് ഡ്രോ ഓൾസോ എന്നെ കൊണ്ടും വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും മനുഷ്യനെ കൊണ്ട് മാത്രമല്ല എന്നുള്ളത് അപ്പോൾ ഇത്രയും നേരം ഈ വിഷയം വളരെ ശ്രദ്ധയോട് കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ് താങ്ക് യു